गणपदये नमः ॐ गुं गुरुभ्यो नमः ॐ शं सरस्वत्यै नमः ॐ नमः शिवाय कुम्भं पोलुरुकुम्भयुम् കരമതിൽ കൊളിത്തില്ലുമത്തുമ്പപ്പൂവുമണിഞ്ഞനിൻപതയുഗം കുമ്പിട്ടിരിക്കുന്നു ഞാൻ വൻപിച്ചീടിന വിഘ്നമൻപൊടുകളഞ്ഞൻ തമ്പുരാ നിന്നുമേ സമ്പത്തേ കുക കുംഭിരാജമുഖനേ ംഭാവിഹാരാലയ അമ്പത്തൊന്നക്ഷരാളി കലിതനുലതേ വേദമാക്കുന്ന ശാഖിക്കും ബത്തൻ പോക്കും കുസുമതതിയിലെന്തുന്ന പുതികുഴമ്പേ ചെമ്പുൽ താർബാണംബ പ്രശമന സുഹൃതോപാ സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുംഭിടുന്ന കടളിണ വലയാധീശ്വരീ വിശ്വന സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാര്യപര്യന്തം വന്ദേ ഗുരുപരം പരം യാണി നിരതം കരുണാമയം ചിന്മയം ദേവം സദ്ഗുരു ബ്രഹ്മവിദ്വരം ആറും നീറുമെലിമ്പുതുമ്പമലരും പാമ്പം വിളിത്തെല്ലു മങ്ങാറും മാറിലണിഞ്ഞ ശങ്കരപദം ചിന്തിപ്പവർ ചിന്തിപ്പവർക്കഞ്ചസാ മാറും മാറകത്തുകേറി മരുവും താപങ്ങൾ പാപങ്ങൾ പോയി മാറും കൂറൊടു ചേർന്നുകൊൾകമനമേ തൽപാതയുഗ്മേ സദാ തൊട്ടു മുമ്പ് നമ്മുടെ കുട്ടികൾ വളരെ മനോഹരമായിട്ട് ഭഗവാൻ്റെ ദിവ്യങ്ങളായ നാമങ്ങൾ ജപിച്ചു ആ നാമസങ്കീർത്തനം തന്നെ നമ്മുടെ മനസ്സിന് വലിയതായ ആനന്ദം നൽകി ഇനി ഈ നാമങ്ങൾക്ക് ആധാരമായിരിക്കുന്ന നാമി ആരാണ് ലോകത്തിലെ രണ്ട് വസ്തുക്കളേ ഉള്ളൂ ഒന്ന് പേര് പേരിന് ആധാരമായിരിക്കുന്ന നാമി അഭിധാനം അഭിധേയം ഒരു വസ്തു വസ്തുവിൻ്റെ പേര് അപ്പം നമ്മൾ രാവിലെ തൊട്ടു മുമ്പായിട്ട് ഭഗവാന്റെ നാമങ്ങൾ ശ്രവിച്ചു ഇനി ഈ നാമങ്ങൾക്ക് ആധാരമായിരിക്കുന്ന നാമി ആരാണ് ആരെക്കുറിച്ചിട്ടാണ് ഈ കുട്ടികൾ എത്ര സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നാമസങ്കീർത്തനം ചെയ്തിരുന്നത് എന്നാണ് ഇനി നമ്മൾ ആലോചിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ഈ ശിവതത്വത്തെ ചിന്തിക്കാൻ ആരംഭിച്ചു അപ്പം നമ്മൾ ഇന്നലെ കണ്ടു നമ്മുടെ ഭാരതീയമായിരിക്കുന്ന ഈശ്വര സങ്കല്പം എന്താണ് നിർഗുണനിരാകാരമായി സഗുണ നിരാകാരമായി സഗുണസാകാരമായിരിക്കുന്ന ഈശ്വര തത്വം ഈ ലോകത്തിലെ എല്ലാ തത്വങ്ങളെയും ഉൾക്കൊള്ളുന്നതായ ഭാരതീയ ഈശ്വര ഈശ്വരദർശനം സമ്പൂർണ്ണമായ ദർശനം ആ ഈശ്വര ദർശനം ആ ഈശ്വരൻ ആരാണ് ഈശ്വരൻ എന്നുള്ള പദത്തിൻ്റെ തന്നെ അർത്ഥം എന്താണ് ശിവൻ എന്നാണ് അർത്ഥം ഈശ്വരൻ എന്നുള്ള പദം കൊണ്ട് ഈശ്വത ഈശ്വതയെച്ചാലോ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ആ നിയന്ത്രിക്കുന്നവൻ ആരാണ് അത് ശ്രീ പരമേശ്വരനാണ് അപ്പോൾ നിർഗുണ നിരാകാരമായിരിക്കുന്ന പരബ്രഹ്മം എന്താണ് ശാന്തം ശിവം അത് ശിവനാണ് അതേ ശിവൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ വിവിധ അനുസരിച്ചിട്ട് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒക്കെ ആയിരിക്കുന്നത് ഒരേ ഈശ്വരൻ തന്നെയാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ ആയിരിക്കുന്നത് ഒരാളുണ്ട് ആ ആള് എന്താ പേര് പറയുന്ന രാമൻകുട്ടി അല്ലേ രാമൻകുട്ടി ചേട്ടനുണ്ട് അദ്ദേഹം അധ്യാപകനാണെന്ന് അപ്പോൾ അദ്ദേഹം സ്കൂളിൽ പോകുമ്പോൾ ഈ രാമൻകുട്ടി എന്ന് പറയുന്ന ആള് സ്കൂളിൽ അധ്യാപകനാണ് അതേ രാമൻകുട്ടി തന്നെ വീട്ടിൽ വരുമ്പോഴോ ഗൃഹനാഥനാണ് ആ രാമൻകുട്ടി അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും പുത്രനാണ് അതേ രാമൻകുട്ടി അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അച്ഛനാണ് പത്നിക്ക് അല്ലെ ഭർത്താവാണ് സഹോദരിക്ക് സഹോദരനാണ് കൂട്ടുകാർക്ക് കൂട്ടുകാരൻ നോക്കൂ ഒരേ ആൾ പക്ഷേ ഈ ആളെ അമ്മ കാണുന്നത് പോലെയാണോ ഭാര്യ കാണുന്നത് അല്ല അമ്മയും ഭാര്യയും കാണുന്നത് പോലെയാണോ മകൾ കാണുന്നത് അല്ല നോക്കൂ ആളൊന്നാണ് പക്ഷേ ഇവരെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാൾക്ക് വിവിധങ്ങളായ ഭാവങ്ങളുണ്ട് അതുമാതിരി സച്ചിദാനന്ദ സ്വരൂപനായ പരമേശ്വരൻ എപ്പോഴാണോ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ബ്രഹ്മാവ് എന്ന് വിളിക്കണം എപ്പോഴാണോ അവിടുന്ന് ഈ ലോകത്തെ മുഴുവൻ സ്ഥിതി ചെയ്യുന്നതിനായിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ സ്ഥിതിക്കായിക്കൊണ്ട് നിലനിൽപ്പിനായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ എന്തു വിളിക്കണോ വിഷ്ണു എന്ന് വിളിക്കണം ഇനി എപ്പോഴാണോ ഭഗവാൻ ഇതിനെയെല്ലാം തന്നിലേക്കടക്കുന്നത് നോക്കൂ നശിപ്പിക്കുകയല്ല പലപ്പോഴും നമ്മൾ വിചാരിക്കും ഓ ശിവൻ എന്ന് പറയുന്നത് എന്തൊരു അല്ലേ ബാക്കി എല്ലാവരും സൃഷ്ടിക്കുകയും സ്ഥിതി ചെയ്യുകയും ചെയ്യണു ശ്രീ പരമേശ്വരൻ ഇതിനെയൊക്കെ നശിപ്പിക്കുകയാണല്ലോ ഈ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ റോഡിൽ ഇറങ്ങി കാറും ബസ്സും കത്തിക്കലും നശിപ്പിക്കലുമല്ല എന്താ ഭഗവാന്റെ നാശം ഭഗവാന്റെ നാശമല്ല ലയമാണ് സൃഷ്ടി സ്ഥിതി ലയം എന്താ ഈ ലയം ചേർത്താൻ നോക്കൂ ഒരു മുട്ടുണ്ട് ഒരു പൂമുട്ടുണ്ട് ഈ പൂമുട്ട് ഒരു പൂവാകണമെങ്കിൽ എന്ത് ചെയ്യണം ആ പൂമുട്ടിൻ്റെ മുട്ട് എന്ന അവസ്ഥ ഇല്ലാണ്ടാവണം വേണ്ടേ ഒരു ചെറിയ കുഞ്ഞുണ്ട് നമ്മുടെ അല്ലെ ജനിച്ച് വീണ ഒരു കുട്ടി ആ കുട്ടി പതുക്കെ ബാലനാക്കണമെങ്കിൽ ആ ബാലൻ ഒരു യുവാവാക്കണമെങ്കിൽ എന്തു ചെയ്യണം ആ ശിശുത്വം നശിക്കാതെ ബാലത്വം ഉണ്ടാവില്ല ബാലത്വമില്ലാതാവാതെ യുവാവായില്ല അപ്പോൾ ശ്രീ പരമേശ്വരൻ ലയകർത്താവാണ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചുട്ടുകടിച്ച് തിന്നുക എന്ന് മാത്രമല്ല പിന്നെയോ ഇംഗ്ലീഷിൽ അതിനൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പദമുണ്ട് കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷൻ ശ്രീ പരമേശ്വരൻ്റെ പരിപാടി എന്താണ് കൺസ്ട്രക്റ്റീവ് ആണ് അല്ലാതെ ഡിസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷൻ അല്ല അപ്പോൾ ഈ ഭഗവാൻ എന്തു ചെയ്യണോ ഈ തലത്തിലുള്ള ഓരോ ജീവജാലത്തെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ശ്രീ പരമേശ്വരൻ അങ്ങനെ സകല ജീവജാലങ്ങളെയും അതിൻ്റെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ആ സച്ചിദാനന്ദ മൂർത്തി തന്നെയാണ് നമ്മളെ രുദ്രനെന്നും പല പല പേരുകളിലും മഹീശ്വരൻ അറിയപ്പെടുന്ന സാമ്പസദാശിവനായ ശ്രീ ജഗതീശ്വരനായ ശ്രീ പരമേശ്വരൻ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് നിർത്തിയത് ഈ ശിവൻ്റെ അപ്പോൾ രൂപം അരൂപം മൂന്നാമത്തെ ഭാവമാണ് രൂപ അരൂപം ശിവന് രൂപമുള്ള ഭാവം എന്ന് വെച്ചാലോ ശിവൻ്റെ വിവിധങ്ങളായിരിക്കുന്ന രൂപങ്ങൾ ഞാൻ നമ്മൾ നില എട്ട് രൂപങ്ങളെക്കുറിച്ച് പഠിച്ചു രണ്ടാമത്തെ അരൂപം ഭഗവാന് നാമഗുണാദികളൊന്നുമില്ലാതെ ഈ ലോകത്തിൻ്റെ മുഴുവൻ സത്തയായി ബോധഘനമായിരിക്കുന്ന ഭാവം ഇനി മൂന്നാമത്തെ തലമാണ് രൂപ അരൂപം രൂപമുണ്ട് പക്ഷേ രൂപമില്ല അതെന്താണ് അതാണ് ശിവലിംഗം ശിവലിംഗത്തിന് രൂപമല്ലേ ഉണ്ട് എന്നാൽ രൂപമുണ്ടോ മറ്റേ ദേവന്മാരെ പോലെ അല്ലേ ഇപ്പം നമ്മൾ മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം ആ വിഗ്രഹത്തിൽ എന്തുണ്ട് മുഖമുണ്ട് കയ്യുണ്ട് കാലുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു ശിവലിംഗത്തിന് ഒരു ശിവലിംഗത്തിനെന്തില്ല യാതൊരു വിധത്തിലുള്ള രൂപങ്ങളും ഇല്ല അതേസമയം രൂപമുണ്ട് താനും ഇതിനെയാണ് രൂപാരൂപം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ ശിവലിംഗം നമുക്കിന്ന് ശിവലിംഗ തത്വത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സത്സംഗം ആരംഭിക്കാൻ എന്താ ലിംഗം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴും വളരെ വികൃതങ്ങളായ അർത്ഥങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പക്ഷെ സത്യത്തിൽ ലിംഗം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ അർത്ഥം എന്താണ് ലിംഗ്യത സൂച്യത്തെ ഇതി ലിംഗം എന്നാണ് എന്താ ലിംഗം എന്ന പദത്തിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് എന്നർത്ഥം സൂചിപ്പിക്കുക നോക്കൂ ഈ വസ്ത്രം ഞാൻ ധരിച്ചിരിക്കുന്ന ഈ കാഷായ വസ്ത്രം ഒരു ലിംഗമാണ് എന്തിൻ്റെ ഞാനൊരു സന്യാസിയാണ് എന്നതിൻ്റെ ലിംഗമാണെന്ത് ഈ കാഷായ വസ്ത്രം നോക്കൂ ഇവിടെ അയ്യപ്പന്മാർ വരുന്നു അല്ലേ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ വരുന്നു അവരെന്ത് ചെയ്യണു അവർ കറുത്ത വസ്ത്രമോ നീലവസ്ത്രമോ ധരിക്കണു എന്തിനു വേണ്ടിയിട്ടാണ് അവർ അയ്യപ്പന്മാരാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോളോ അവരോട് നമ്മൾ ഇടപെടുമ്പോൾ ഇവർ ശ്രീ മണികണ്ഠനെ ദർശിക്കാൻ പോകുന്നതായ തീർത്ഥയാത്രകരാണ് ശരീരവും മനസ്സും ബുദ്ധിയും ശുദ്ധമാക്കിക്കൊണ്ട് വാക്കിൽ ശ്രീ ഭഗവാന്റെ നാമം ജീവിച്ചുകൊണ്ട് ചിത്തന്മാരായി നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെല്ലാം എടുത്ത് ശ്രീ അല്ലെ ഈ ലോകത്തിൻ്റെ മുഴുവൻ പെരുമാളായിരിക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടി വ്രതമെടുത്തിരിക്കുന്നവരാണ് അവർ അതുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും അവരുമായി ഇടപഴകുമ്പോഴൊക്കെ അതിനനുസരിച്ച് നമ്മളെ അവരുമായിട്ട് അനു ഇടപഴകണം എന്ന് പറയാം അതുമാതിരി ഇപ്പം നമ്മൾ പോലീസുകാരുണ്ടെങ്കിലും അല്ലെ ഏതൊരു യൂണിഫോമും എന്താണ് അതൊരു ലിംഗമാണ് അപ്പൊ ലിംഗം ചെന്ന് അർത്ഥമുള്ളൂ സൂചകം എന്നേ അർത്ഥുള്ളൂ ഭഗവാൻ നിർഗുണനിരാകാരനായി ഈ ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ബോധസ്വരൂപനാണ് ഈ ബോധസ്വരൂപനായ ഭഗവാനെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഈ സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവിനെ അറിയുവാൻ സൂചിപ്പിക്കുവാൻ അതിനുള്ള ഒരു ലിംഗമാണെന്ത് ശ്രീബലിംഗം ലിംഗ്യത സൂച്യത ഇതിലിംഗ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം അതാണ് ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം എന്താണ് ലിംഗം ചില ലയം ഗച്ഛതി അസ്മിൻ സർവ ഈ ലിംഗത്തിൽ എല്ലാം ലയിക്കുന്നു നോക്കൂ ലിംഗം നമ്മൾ കാണുന്നത് പോലെ അർത്ഥമല്ല ലിംഗം ശരിക്കും ഒരു സ്പെറിക്വൽ ഫോമാണ് പൂർണ്ണമായിട്ടും ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഫോമിനെയാണ് എന്ന് പറയുന്നത് ലിംഗം എന്ന് പറയുന്നത് ഈ ലിംഗ രൂപത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭ്രമണപഥമുണ്ടല്ലോ ആ ഭ്രമണപഥത്തിൻ്റെ രൂപമാണ് ശിവലിംഗത്തിൻ്റെ രൂപം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ആധാരമായിരിക്കുന്ന ചലനത്തിൻ്റെ രൂപമാണെന്ത് ശിവലിംഗം നമ്മൾ കാണുന്നത് ഒരു പകുതി മാത്ര ഇനി ഇതിനൊരു ഒരു പകുതി കൂടി ഉണ്ട് അതെവിടെയാണ് ആ പീഠത്തിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും ഒരു പകുതി കൂടിയുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ രണ്ട് ശബ്ദത്തിലൊന്നാണ് ഒന്നാ പീഠത്തിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നത് കൊണ്ട് രണ്ടായിട്ട് തോന്നുകയാണ് അപ്പോൾ ഈ ലോകത്തിലെ സമസ്ത പ്രപഞ്ചവും യാതൊന്നിലാണോ നിലനിൽക്കുന്നത് ഈ ഒരു അല്ലേ ഈ ഒരു നമ്മൾ പറയണു നമ്മൾ ശാസ്ത്രജ്ഞന്മാർ പറയണു ഒരു ആറ്റം ഒരു അണുവിൻ്റെ ന്യൂക്ലിയസില് അല്ലേ ഒരു അണുവിൻ്റെ സിസ്റ്റത്തിൽ ആ അണുവിൻ്റെ എന്താ പറയുക കേന്ദ്രത്തെ ചുറ്റിക്കൊണ്ട് ഇലക്ട്രോണുകളൊക്കെ സഞ്ചരിക്കുന്നത് ഇതേ രൂപത്തിലാണെന്നാണ് ഇപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് എന്തുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള ഫോമാണത് അതിലാണ് എല്ലാം നിലനിന്ന് ലയിക്കുവാൻ കഴിയുന്ന ഫോമാണത് അതാണ് ലിംഗം യാതൊന്നിൽ നിന്ന് ഉണ്ടാകുന്നുവോ യാതൊന്നിലേക്ക് ലയിക്കുന്നുവോ ലി ലയനം ഗഗതി യാതൊന്നിൽ നിന്നുണ്ടായി യാതൊന്നിൽ നിൽ നിലനിന്ന് ഈ യാതൊന്നിലേക്ക് പ്രപഞ്ചം മുഴുവൻ ലയിക്കുന്നുവോ അതാണ് ലിംഗം യാതൊന്നിൽ നിന്നുണ്ടായി യാതൊന്നിൽ നിലനിന്ന് യാതൊന്നിലേക്ക് ലയിക്കുമോ അതാണ് ലിംഗം അങ്ങനെയെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലിംഗത്തെ ആരാധിക്കുന്നത് എന്താണ് ഈ ലിംഗാരാധനയുടെ തത്വം പറഞ്ഞു മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ചിന്തിക്കാൻ പറ്റാത്ത ഒരു തത്വത്തെ എങ്ങനെ ആരാധിക്കും നമ്മൾ ഇങ്ങനെ എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത നമുക്ക് ഭഗവാൻ തന്നെ നമുക്ക് വെളിവാക്കി തന്നു എന്താണ് എങ്ങനെയാണ് എന്നെ ആരാധിക്കേണ്ടത് ഒരിക്കലേ ഒരു കഥ ബ്രഹ്മാവും വിഷ്ണുവും ശ്രീ പരമേശ്വരൻ ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായതാരാണ് ഞാനാണ് മഹാൻ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലൊരു കലഹമുണ്ടായി എന്നും അങ്ങനെ ആ കലഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തു ചെയ്തു ആ ശ്രീ ഒരു വലിയതായ ഒരു അഗ്നി ലിംഗം ഒരു വലിയതായ അഗ്നി ലിംഗം പ്രത്യക്ഷപ്പെട്ടു എന്നും എന്നിട്ട് ഇതിൻ്റെ ആദ്യവും അന്തവും കണ്ടുപിടിക്കുന്ന ആരാണോ ആദ്യം കണ്ടുപിടിക്കുന്ന അവരാണ് ഏറ്റവും മഹാന്മാരെന്ന് പറഞ്ഞുവെന്നും ബ്രഹ്മാവിഷ്ണുക്കൾക്ക് ബ്രഹ്മാവിനും വിഷ്ണുവിനും ഈ ആദിലിംഗത്തിൻ്റെ ആദിയും അന്തവും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നും എങ്കിലും അങ്ങനെ ആ ആദിലിംഗമായിട്ട് അഗ്നി ലിംഗമായിട്ട് ശ്രീ പരമേശ്വരൻ ലിംഗം അറിയാൻ സാധിക്കാത്തതായ മനസ്സിനോ ബുദ്ധിക്കോ വാക്കിനോ പ്രവേശിക്കാൻ സാധിക്കാത്തതായ തത്വത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു എങ്ങനെ അഗ്നി ലിംഗമായിട്ട് അവതരിപ്പിച്ചു എന്നാണ് അന്നു അന്നുമുതലാണ് ഈ ലിംഗോപാസന ആരംഭിച്ചത് എന്നാണ് എവർക്ക് ദേവന്മാർക്ക് അത് കാണിച്ചു കൊടുത്തത് ലിംഗം ശ്രീ പരമേശ്വരൻ ആർക്കാണ് ലിംഗം ആദ്യം ഈ ശിവലിംഗത്തെ കാണിച്ചത് ആദ്യം അത് ബ്രഹ്മാവിനും വിഷ്ണുവിനുമാണ് അങ്ങനെയാണ് ഈ ആരാധന ആദ്യമായിട്ട് അതായത് മനോവാക്രമങ്ങളെ കൊണ്ടറിയാൻ പറ്റാത്തതായ സത്യത്തെ എങ്ങനെ ആരാധിക്കണം ഈ അഗ്നിയായിട്ട് അഗ്നി ലിംഗമായി ആരാധിക്കണം എന്ന് വെളിപ്പെടുത്തി കൊടുത്തു ഇനി എങ്ങനെയാണ് ഭൂമിയിൽ ശിവലിംഗ ഉപാസന ആരംഭിച്ചത് അല്ലേ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളിൽ ശിവലിംഗങ്ങളുണ്ട് നമ്മളെല്ലാവരും ശിവലിംഗങ്ങളെ ആരാധിക്കുന്നു എങ്ങനെയാണ് ഇത് ആരംഭിച്ചത് ഭാരതത്തിൽ എങ്ങനെയാണ് ലിംഗോപാസന ആരംഭിച്ചത് വളരെ രസകരമായ ഒരു കാര്യമാണ് എല്ലാ സംസ്കൃതികളിലും ലോകത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രാചീന സംസ്കൃതികളും സമയത്തെ നാലായി പകുക്കുന്നുണ്ട് അത് വെസ്റ്റേൺ ആകട്ടെ അത് ചൈനീസ് ചൈനീസാകട്ടെ ഈജിപ്ഷ്യൻ ആകട്ടെ മെസ്സപ്പുട്ടോമിയനാകട്ടെ ഭാരതമാകട്ടെ നമ്മുടെ സമയത്തെ നാലായി തിരിക്കുന്നുണ്ട് ഒന്നാമത്തതിന് ഗോൾഡൻ ഏജ് എന്ന് പറയും രണ്ടാമത്തതിന് സിൽവർ ഏജ് എന്ന് പറയും മൂന്നാമത്തിന് ബ്രോൺസ് എന്ന് പറയും നാലാമത്തതിന് അയേൺ എന്ന് പറയും ഇത് ഇത് ഒരു സംസ്കൃതിയുടെ തരത്തിരിവാണത് ഇതേ തരം തരംതിരിവ് നമ്മുടെ ഭാരതത്തിലുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ നാല് കാലങ്ങൾക്ക് പേര് കൊടുക്കുന്നത് ഒന്നാമത്തേന് സത്യയുഗം രണ്ടാമത്തതിന് ത്രേതായുഗം മൂന്നാമത്തതിന് ദ്വാപരയുഗം നാലാമത്തതിന് കലിയുഗം ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് കൊടുക്കലാണ് നമുക്ക് എന്താ അതിൻ്റെ അർത്ഥം ഈ നാല് യുഗങ്ങൾ എന്താ ഈ നാല് യുഗങ്ങൾ മാനവിക മനസ്സിൻ്റെ വികാസമാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാല് യുഗങ്ങൾ എന്തോ നിലനിന്ന് നശിച്ചുപോയത് മാത്രമല്ല ഇപ്പോഴും നമ്മളെ കലിയുഗം കലിയുഗം എന്ന് വിളിക്കുന്ന ഈ യുഗത്തിലെന്തുണ്ട് സത്യയുഗമുണ്ട് പിന്നെ ത്രേതായുഗമുണ്ട് പിന്നെ ദ്വാപുരയുഗമുണ്ട് കലിയുഗമുണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട് എപ്പോഴാണോ നമ്മൾ നമ്മുടെ പൂജാമുറിയിലെല്ലാം കയറി മനസ്സ് വളരെ ശാന്തമായി ഈശ്വരധ്യാനത്തിൽ മാത്രമേ ഏകാഗ്രമാക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് യുഗത്തിലാണ് സത്യയുഗത്തിലാണ് പക്ഷേ സത് അങ്ങനെയുള്ള ഒരു ഭാവത്തിന് പ്രോമിനൻസ് ഉണ്ടായിരുന്ന ഒരു സമയം അതിനെയാണ് ടോട്ടൽ അല്ലേ അതിനാണ് പൂർണാർത്ഥത്തിൽ എന്താ പറയുക സത്യയുഗം ഈ സത്യയുഗത്തിൽ ഈശ്വര ഉപാസനയ്ക്ക് ഒറ്റ ഉള്ളൂ അതെന്താ അത് ധ്യാനം മാത്ര എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമാണ് അല്ലേ മനസ്സ് വളരെ ശാന്തമാണ് മനസ്സ് വളരെ ഏകാഗ്രമാണ് അതുകൊണ്ട് എന്താ ആവശ്യം വേറെ ഒന്നും ആവശ്യമില്ല നേരെ ആ ഒരു സ്ഥലത്ത് പോയിരിക്കുക കണ്ണുകളടക്കുക നമ്മുടെ ഹൃദയത്തിലുള്ളതായ ആത്മാവിനെ ധ്യാനിക്കുക അത്രേ വേണ്ടു ഒരു വ്യക്തി ഒരു വിഷമമില്ല എൻ്റെ മനസ്സ് അത്രയും ശുദ്ധമായിരുന്നു മനുഷ്യരുടേത് പതുക്കെ പതുക്കെ ഈ സത്വഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിൻ്റെ ആവിർഭാവം ഉണ്ടാവുകയാണ് അതിനെയാണ് രണ്ടാമത്തെ യുഗം എന്ന് പറയുന്നത് സത്യയുഗ സത്യമുണ്ട് സത്വഗുണമുണ്ട് അതിനോടൊപ്പം പതുക്കെ പതുക്കെ രജസ് ചേർന്ന് രജസ്സിനൂടെ ചെറിയൊരു പ്രാമുഖ്യം വരുന്ന സമയത്തെയാണ് ത്രേതാ എന്ന് പറയുന്നത് ഈ ത്രേതായുഗം വരുന്നതോടുകൂടി ആൾക്കാർക്ക് അപ്പോഴും മനസ്സിന് ധ്യാനിക്കാൻ പറ്റും പക്ഷേ സാമാന്യമായിട്ടുള്ള ആളുകൾക്ക് ഈ നിർഗുണമായിരിക്കുന്ന ആത്മധ്യാനം സാധ്യമല്ലാതായി തുടങ്ങി അങ്ങനെ ഈ പരമാത്മാവിൻ്റെ ധ്യാനം സാധ്യമല്ലാതായി തുടങ്ങിയ സാമാന്യമായിട്ട് സാധ്യമല്ലാതായി തുടങ്ങിയതായ കാലം അത് ത്രേത ആ ത്രേതായുഗത്തിൽ നമ്മൾ എന്തു ചെയ്തു നമ്മുടെ നമ്മുടെ പ്രാചീനരായിരിക്കും നമ്മുടെ പൂർവികർ എന്തു ചെയ്തു അഗ്നിയെ ഒരു സിംബലാക്കി എടുത്തുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാൻ തുടങ്ങി അതാണ് യാഗയജ്ഞങ്ങളുടെ കാലം ആ കാലത്താണ് ശ്രീരാമചന്ദ്രൻ്റെ അവതാരം അല്ലേ എന്തിനു വേണ്ട രാമൻ വന്നത് യാഗരക്ഷ യാഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവിടുന്ന് ആരംഭിക്കുന്ന ലീല അല്ലേ ശ്രീരാമചന്ദ്രൻ്റെ ആദ്യത്തെ ലീല ഏതാണ് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയാണ് അവസാനത്തെ ലീല എന്താണ് ശ്രീരാമചന്ദ്രൻ്റെ അവസാനത്തെ ലീല എന്താണ് ഭഗവാന്റെ അവസാനത്തെ ലീല എന്ന് പറഞ്ഞാൽ അശ്വമേധമാണ് അപ്പോൾ യാഗത്തിൽ തുടങ്ങി യാഗത്തിൽ അതായത് യാഗരക്ഷ അതാണ് മനസ്സ് വളരെ കുറച്ചൊക്കെ രജോയുഗമാക്കി രജസ് പറഞ്ഞു അങ്ങനെ ധ്യാനിക്കാനൊന്നും പറ്റില്ല അപ്പം എന്തു ചെയ്യുക മുമ്പിൽ അഗ്നിയെ ആവാഹിക്കുക അഗ്നിമിഹിളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം അല്ലേ കോതാരം രത്നധാതമം അങ്ങനെയുള്ള ആ പുരോഹിതനായിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മളെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്നതായ അഗ്നിയെ പ്രതിഷ്ഠിച്ച് എന്തു ചെയ്യാൻ തുടങ്ങി നമ്മളെ നമ്മളെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ തുടങ്ങി അങ്ങനെ കുറേ കാലം നടന്നുകൊണ്ടിരിക്കുന്നു പതുക്കെ പതുക്കെ ആ ഈ ഇതിനാണ് സിൽവർ ഏജ് എന്ന് പറയുന്നത് നമ്മളെ ത്രേതായുഗം എന്ന് പറയും അതിൽ നിന്ന് പതുക്കെ മനസ്സ് ആ കുറച്ചുകൂടെ തമസ് ചേർന്നു തുടങ്ങി സത്വത്തോടെ രജസ് ചേർന്നു പതുക്കെ തമസ്സും ചേർന്നു തുടങ്ങി ഇപ്പം എന്തുപറ്റി ഈ അഗ്നി കത്തിച്ചു വെച്ചാലൊന്നും മനസ്സ് നിൽക്കാത്ത സ്ഥലമായി സമയമായി തുടങ്ങി അഗ്നി കൂട്ടി യാഗം ചെയ്താൽ പോലും മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കാത്ത നോക്കൂ സാമാന്യ ജനത്തിൽ എപ്പോഴും ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കുന്നതായിട്ടുള്ള ഈ യുഗത്തിലും ചില ആൾക്കാർക്ക് എന്തു ചെയ്യാൻ പറ്റും ഇതൊന്നുമില്ലാതെ ധ്യാനിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് അഗ്നിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ധ്യാനിക്കാൻ പറ്റും അത് മറക്കരുത് അതായത് ഇത് എപ്പോഴോ ഒരിക്കൽ നടന്നു മാത്രമല്ല പിന്നെ എന്താ അതിന് പ്രാചുര്യം കാരണം കൊണ്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പതുക്കെ പതുക്കെ മനസ്സിൽ തമസ്സുകൂടെ വന്നപ്പോൾ ഈ അഗ്നിയിലും ഈശ്വരനെ കാണാൻ സത്തയെ കാണാൻ ബോധത്തെ കാണാൻ സത്യത്തെ കാണാൻ സാധിക്കാണ്ടായി തുടങ്ങി അപ്പോഴാണ് മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് എന്തായത് അവിടെ നിന്നാണ് പ്രതിമാ ഉപാസന അഥവാ പ്രതീക ഉപാസന ആരംഭിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊക്കെ യാഗോ യജ്ഞമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അല്ലേ യാഗയജ്ഞാദികളിൽ എങ്ങനെയാണ് അവസാനം ഗംഭീരമായിരിക്കുന്ന യാഗയജ്ഞാദികളൊക്കെ ഉണ്ട് യജ്ഞശാലകളൊക്കെ ഉണ്ട് ആ യജ്ഞശാലകളിൽ ഗരുഡിൻ്റെ രീതിയിലൊക്കെ ഉള്ളതായിട്ടുള്ള അല്ലേ മുഖങ്ങളൊക്കെ ഉണ്ട് അതിൽ പ്രധാനമായിരിക്കുന്ന അഗ്നി ഗുണ്ടങ്ങളുണ്ട് അങ്ങനെ പലതും ഉണ്ട് ഈ യാഗം കഴിഞ്ഞാൽ സോമയാഗമാകട്ടെ ഇത് ഈ അഗ്നിഹോത്രം ഇത് കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ ആ അഗ്നിശാല മുഴുവൻ കത്തിച്ച് കളയും പണ്ടുകാലത്തിൽ അതായത് ഇതൊക്കെ വളരെ എന്താ പറയുക സാധാരണമായിരുന്ന ഒരു കാലഘട്ടത്തിൽ യാഗയജ്ഞങ്ങൾ നടക്കുന്ന എവിടെയാണ് ക്ഷേത്രത്തിലാണ് ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലിലാണ് വയലിൽ ഈ യാഗശാല കെട്ടി അവിടെയാണ് കാര്യങ്ങൾ നടത്തുക അപ്പോൾ വലിയ വലിയ യാഗയജ്ഞങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്തു ചെയ്യും ആ യാഗയജ്ഞങ്ങളുടെ അവസാനത്തിൽ ആ യാഗശാല മുഴുവൻ മുഴുവൻ കത്തിച്ചു കളയും പിന്നെയോ അവിടെ വീണ്ടും ഉഴുത് വീണ്ടും കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കും പക്ഷേ ഗംഭീരങ്ങളായിരിക്കുന്ന യാഗയജ്ഞങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ സാധാരണ മാത്രമല്ല ഗംഭീരങ്ങളായി അവിടെ അവർ എന്ത് ചെയ്തു തുടങ്ങി ആ പ്രധാനപ്പെട്ട യാഗകുണ്ടത്തിൽ ഹോമകുണ്ടത്തിൽ ഒരു സ്പെറിക്വലായിട്ടുള്ള ഒരു ആദിയും അന്തവുമില്ലാത്തതായ ഒരു രൂപത്തെ ഒരു ലിംഗത്തെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി എന്തിനു വേണ്ടിയിട്ട് ആ ഭാഗമാണ് പ്രധാനമായിരുന്ന യാഗകുണ്ടം എന്നറിയിക്കുന്നതിന് വേണ്ടി ഈ പ്രധാന യാഗകുണ്ടത്തിൻ്റെ മധ്യത്തിലായിട്ട് എന്തു ചെയ്യാൻ തുടങ്ങി ഒരു സ്പിറിച്വലായിട്ടുള്ള ഒരു 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 കല്ലിനെ വയ്ക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ആ രൂപം അത് അഗ്നിയുടെ രൂപമാണ് അതായത് ആദിമദ്യങ്ങളില്ലാത്തതായ പരമാത്മാവിൻ്റെ രൂപമായതിനാൽ അതിനെ അവിടെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി പ്രതിഷ്ഠിക്കുകയെച്ചാൽ അവിടെ വയ്ക്കാൻ തുടങ്ങി എവിടെ പ്രധാന അഗ്നിഹോത്രത്തിൽ അഗ്നി കുണ്ടത്തിൽ ഈ യാഗയജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു നിയമമുണ്ട് ഇപ്പോൾ സപ്പോസ് ഇത് പ്രധാന അഗ്നി വെച്ചോളൂ ഓക്കെ ഈ പ്രധാന അഗ്നികുണ്ടത്തിൽ വടക്കോട്ട് പ്രധാന നിന്ന് കുണ്ടത്തിൽ ആയിട്ട് ഒരു ചാല് കീറുമായിരുന്നു ആ വടക്കോട്ട് കയറുന്ന കീറുന്ന ചാലിന് സോമസൂത്രം എന്നാണ് പേര് എന്താ പേര് സോമസൂത്രം അത് ഏതാണ് ഈ സോമസൂത്രം നമ്മുടെ ഉള്ളിൽ സുഷുംനാനാടിയാണ് സപ്പോസ് നമ്മുടെ ഈ നമ്മളുടെ ഈ ശിരസ്സാണ് അഗ്നി കുണ്ടം എന്ന് ചോദിക്കും ആ അഗ്നി നിന്ന് വടക്കോട്ട് പോകുന്നതായിട്ടുള്ള ആ ചാല് അതാണ് നമ്മുടെ സുഷുമനാനാടി അത് മനുഷ്യ ശരീരത്തിലെ ഈ പ്രപഞ്ചത്തിലെ അഗ്നി ശരിക്കും യാഗ യാഗശാലയിൽ ഇങ്ങനെ ഒരു കുണ്ടം കൂട്ടിയിട്ട് വടക്കോട്ടൊരു ശാഖ വടക്കോട്ടൊരു ചാല് കയറുമായിരുന്നു ഈ ചാല് ജീവൻ്റെ അതായത് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതായ ജീവശക്തിയുടെ പ്രാണശക്തിയുടെ പ്രതീകമാണ് അതുകൊണ്ട് ഈ പല പല ആഹുതികൾ അത് വളരെ വിശ 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 വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് പല പല ആഹുതികൾ അഗ്നിയിൽ സമർപ്പിച്ച ശേഷം അതിൻ്റെ ഒരു ഭാഗം ഈ സോമസൂത്രത്തിലേക്ക് ഒഴിക്കണം അത് യാഗത്തിൻ്റെ ഭാഗമാണ് യാഗ വേദത്തിലെ ഒരു വരി ഉണ്ട് വേദം പറയാണ് സോമസൂത്രം നല്ല നമ്മൾ ഈ സോമസൂ അതായത് ഈ ഈ കുണ്ടത്തിൻ്റെ പല പല കർ പല പല ഭാഗങ്ങളിൽ നിന്ന് വെച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യണം ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ സോമസൂത്രത്തെ കവച്ചു വെക്കാൻ പാടില്ല യാഗയജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഈ സോമസൂത്രത്തെ കവച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല നടക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഓൾറെഡി നമ്മുടെ യാജ്ഞിക സംസ്കൃതിയിൽ ഉണ്ടായിരുന്നു പിന്നീട് ഈ ഹോമകുണ്ടത്തിൻ്റെ നടുക്കാണ് എന്തിനെ പ്രതിഷ്ഠിക്കുന്നത് ആഹാ ഈ ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നത് ഇങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നത് പകുതി മുകളിലും പകുതി താഴെയായിട്ട് അതുകൊണ്ട് അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോഴോ ഈ സോമസൂത്രത്തിൽ നിന്ന് വടക്കോട്ടൊഴുകുന്നതായ ആ ചാല് സോമസൂത്രമാണ് ആ സോമസൂത്രത്തെ ലംഘിക്കാൻ പാടില്ല എന്ന് നിയമായി അതുകൊണ്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ ശിവൻ്റെ നോക്കൂ മറ്റു ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഇല്ല ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അർദ്ധപ്രദക്ഷിണേ ആവുള്ളൂ അത് വൈദികമായ നിർദ്ദേശമാണ് സോമസൂത്രം എന്ന ലംഘയയിൽ അവിടെ ആ ശിവേത്രത്തിലെ വടക്കോട്ടുള്ള വടക്കോട്ടേ ഉള്ള ഓവ് ആ വടക്കോട്ടുള്ള ഓവ് അത് ഭഗവാൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നാലും ഭഗവാന്റെ ഓവ് എപ്പോഴേക്കും അടക്കായിരിക്കും വടക്കോട്ടാണ് ആ വടക്കോട്ടുള്ള ഓവ് എന്ത് ചെയ്യരുത് കടക്കരുത് എന്തുകൊണ്ട് അത് സോമസൂത്രമാണ് എന്താ സോമസൂത്രം ജീവതത്വമാണ് നമ്മളിൽ ഓരോരുത്തരും പ്രവഹിക്കുന്നതായ പ്രാണനാണ് ആ സോമസൂത്രം ആ പ്രാണന എന്തു ചെയ്യാൻ പാടില്ല ഇല്ലാണ്ടാക്കാൻ പാടില്ല പ്രാണനെ കടക്കുക വച്ചർത്ഥം മരണമാണ് എന്നർത്ഥം അതുകൊണ്ടാണ് നമ്മുടെ അപ്പൂപ്പന്മാർ നമ്മുടെ പറഞ്ഞത് അയ്യോ ഓവ് മുറിച്ച് കിടക്കരുത് മരിക്കും എന്നാണ് മരിക്കുന്നർത്ഥം ആ ഓവ് പ്രാണനാണ് സോമസൂത്രമാണ് ഈ എൻറ്റയർ യാഗശാലയാണ് പതുക്കെ ക്ഷേത്രമായി പരിണമിക്കുന്നത് ഇപ്പോ ഒന്നാമത്തെ ഘട്ടത്തിലെ നിർഗുണനിരാകാരമായ ബ്രഹ്മോപാസന പതുക്കെ പതുക്കെ രജസ് വന്നപ്പോഴോ യാഗയജ്ഞങ്ങൾ അഗ്നി ഉപാസന മൂന്നാമതായിട്ടാണ് എന്ത് ഈ ആ പ്രതീക ഉപാസന പ്രഥമ പ്രതിമാ പൂജ നോക്കൂ പലരും നമ്മളെ ഈ സനാതനധർമ്മികളൊക്കെ വെറും വിഗ്രഹാരാധകരാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും നമ്മളോടും പറയും പലരും നമുക്ക് മനസ്സിലാക്കണം നമ്മൾ വിഗ്രഹാരാധകരല്ല സത്യത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കാത്തവരാരും മാത്രമാണ് നമ്മളാണ് എന്തുകൊണ്ട് നമ്മളെ ആ ഉള്ളിൽ പോയിട്ട് എൻ്റെ കല്ലേ എന്നും പറഞ്ഞിട്ടല്ലോ നമസ്കരിക്കുന്നത് ആണോ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിഗ്രഹം അത് അയ്യോ അതൊരു എന്താണ് ഒരു ബോർഡാണല്ലോ എൻ്റെ ബോർഡേ എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വര എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നു അല്ലേ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നു അല്ലാതെ അവിടെ ഇരിക്കുന്ന താളഗ്രാമമാണെങ്കിൽ അല്ലയോ കല്ലേ എന്ന് പറഞ്ഞ് നമസ്കരിക്കാറില്ല അല്ലെങ്കിലോ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹം ഒരു തടി കൊണ്ടാണെങ്കിൽ അല്ലയോ തടിയേ എന്നും പറഞ്ഞ് നമസ്കരിക്കാറുണ്ടോ ഇല്ല നമ്മൾ ഇതെന്താണത് പറയാണ് പ്രഥമാ പ്രതിമാ പൂജ പലരും പറയാറുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്ന ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ് അതെ ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ സർവേശ്വരനായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായ ഈശ്വരനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഗ്രഹങ്ങളുടെ ആവശ്യമില്ല പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ സർവേശ്വരനായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായ ഈശ്വരനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവിയെയും വേദനിപ്പിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ആ ജീവിയുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആരാ ഈശ്വരനാണ് ഈ ലോകത്തിലെ ഒരാളെയും കൊല്ലാനോ തല്ലാനോ ദുഃഖിപ്പിക്കാനോ പറ്റില്ല എന്തുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ സർവേശ്വരനായ ജഗതീശ്വരൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അറിഞ്ഞ അനുഭവം വന്ന ആൾക്കെന്താവശ്യമില്ല ഒരു പ്രതിമയും പ്രതീകയും ആവശ്യമില്ല പക്ഷെ നമുക്കോ അല്ലേ നമ്മുടെ കുട്ടികളോട് പറയാം നമുക്ക് അമ്പലത്തിൽ പോകാം ഏ എന്തിനാ അമ്പലത്തിൽ പോകുന്നത് ഈശ്വരനെ എവിടെയില്ലേ ആ അത് നല്ല കാര്യമാണ് അങ്ങനൊരു കാര്യം ചെയ്താൽ മതി ഏയ് ഇനിയിപ്പോൾ എന്ത് വേണ്ട മൊബൈൽ സെറ്റൊക്കെ ഇങ്ങ് തന്നോളൂ അതെന്താ മൊബൈൽ സെറ്റ് ഏയ് മൊബൈൽ സെറ്റ് ഈ മൊബൈൽ അതിൻ്റെ എന്താണ് പറയുക വീശികൾ അല്ലേ അതെല്ലാം എടുത്തും ഉണ്ടല്ലോ ഈ മൊബൈൽ എന്തിനാ അങ്ങ് കണ്ടു കൂടെ അല്ലെങ്കിൽ ടി വി ടി വി എന്തിനാ അല്ലേ ടി വിയുടെ തരംഗങ്ങളെല്ലാം എടുത്തുമില്ലേ ടി വി എന്തിനാ അപ്പോൾ ആ ടിവിയും മൊബൈലും ഒക്കെ എന്താണ് അതൊരു ഉപകരണമാണ് എന്തിന് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായ തരംഗങ്ങളെ പിടിക്കണമെങ്കിൽ നമുക്കതിലുള്ള കഴിവില്ല അതിനെന്ത് വേണം ഈ ഉപകരണം വേണം അതുമാതിരി ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നതായ സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവിനെ ഗ്രഹിക്കാൻ ഇപ്പോൾ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം വിഗ്രഹാദികൾ ആവശ്യമാണ് അവിടെ നിന്ന് തുടങ്ങണം പ്രഥമാ പ്രതിമാ പൂജ ദ്വിതീയം പ്രതീകമുച്ചതേ അവിടെ നിൽക്കാനല്ല പറഞ്ഞത് അവിടുന്ന് ആരംഭിക്കണം രണ്ടാമത്തെ പടിയാണ് പ്രതീകങ്ങൾ സിംപിൾസ് നമുക്ക് ആദ്യം ഇപ്പം എൻ്റെ ഇഷ്ടദേവത മഹാവിഷ്ണു ആണെച്ചോളൂ എങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത് ആ അല്ലേ അല്ലെ മനോഹരമായി മിന്നും പൊന്നിൻ കിരീടം തരിവളഘടകം കാഞ്ചി പൂഞ്ചേലമാലാധന്യ ശ്രീവത്സ സത്കൗസ്തുഭം ഇടകലരും ചാരുധരാന്തരാളം ശംഖം ചക്രം കഥാ പങ്കജമിത് വിലസും നാലു തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം ഇതൊക്കെ ആവശ്യമാണ് എന്തുകൊണ്ട് എൻ്റെ മനസ്സിനെ സകലടടുത്തും വ്യാപിച്ചിരിക്കുന്നതിനായ വിഷ്ണുവിനെ നാരായണനെ അറിയാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു വിഗ്രഹത്തെ ഞാൻ എന്താ വിഗ്രഹം ചർത്ഥം വിശേഷേണ ഗ്രഹ്യതേ അനേന ഇതിനാൽ ഗ്രഹിക്കപ്പെടുന്നു സത്യത്തെ അറിയുവാനുള്ള ഉപാധി എന്നാണ് വിഗ്രഹത്തിൻ്റെ അർത്ഥം അങ്ങനെ ഞാൻ വിഷ്ണുവിൻ്റെ വിഗ്രഹത്തെ കുറേ കാലം ആരാധിച്ചു എൻ്റെ മനസ്സ് ശുദ്ധമായി ഏകാഗ്രമായി പിന്നെ എനിക്കെന്ത് മതി ഒരു സാളഗ്രാമം മതി സാളഗ്രാമം കണ്ടിട്ടുണ്ടോ ഒരു കറുത്ത ചെറിയൊരു കല്ല ആ കറുത്ത ചെറിയൊരു കല്ല് അത് മുമ്പിൽ വെച്ചാൽ തന്നെ എന്തായി അത് വെച്ചാൽ തന്നെ എന്തായി വെച്ചാൽ എനിക്ക് ആ ആ മഹാവിഷ്ണുവുമായി ബന്ധപ്പെടാൻ സാധിച്ചു തുടങ്ങി വെറും ഒരു കല്ലിൽ എന്തുകൊണ്ട് മനസ്സ് ശുദ്ധമായി അപ്പോൾ പ്രഥമാ പ്രതിമാ പൂജ ദ്വിതീയം പ്രതീകമുച്ചതേ തൃതീയം പ്രണവമിത്യാഹു കുറച്ച് സമയം കഴിയുമ്പോഴോ ഓ മതി നമ്മുടെ മനസ്സ് ശുദ്ധമാകും ഏകാഗ്രമാക്കും തൃതീയം പ്രണവമിത്യാഹു ആത്മീത്യാഹു ചതുർത്ഥകം അങ്ങനെ ഉപാസന ചെയ്തു ഉപാസന ചെയ്ത് നമുക്ക് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആത്മാവിനെ അറിയാൻ സാധിക്കും പക്ഷെ അത് എത്തണമെങ്കിൽ എന്തു ചെയ്യണം നമുക്ക് നോക്കൂ എനിക്ക് ഡോക്ടർ ആവാനാണ് താല്പര്യം അപ്പോൾ ഒരു കുട്ടി കൊച്ചു കുട്ടിയുണ്ട് അഞ്ചു വയസ് അല്ലെ അഞ്ച് വയസ്സായ കുട്ടി മോളെ നിനക്ക് എന്താ ആഗ്രഹം എനിക്ക് ഡോക്ടർ ആവാനാണ് ആ ഉടനെ അയാളെയും കൊണ്ടുപോയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ അല്ലേ ഒന്നും മനസ്സിലാവില്ല അപ്പം ആദ്യം എന്ത് ചെയ്യണം ആദ്യം എൽ കെ ജി യു കെ ജി അല്ലേ പിന്നെ ഹൈസ്കൂൾ അത് കഴിഞ്ഞ് പ്ലസ് ടു ഇതെല്ലാം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നതായ കാര്യങ്ങളെ പഠിപ്പിക്കാൻ പറ്റും പഠിക്കാൻ പറ്റുള്ളൂ അതുമാതിരി എല്ലായിടത്തും വികസിച്ച് വ്യാപിച്ചിരിക്കുന്ന സച്ചിദാനന്ദകരമാകുന്ന പരമാത്മാവിനെ അറിയണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം ആഹാ പ്രതിമകളിൽ നിന്ന് തുടങ്ങണം പതുക്കെ പതുക്കെ നമുക്ക് പ്രതീകങ്ങളിലേക്ക് പോകണം കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് പ്രണവത്തിലെത്തണം പ്രണവത്തിൽ നിന്ന് ആത്മാവിനുപാസിക്കണം പക്ഷേ ഇതില്ലാതെ ഈ പടികളില്ലാതെ സാധ്യമല്ല വേറൊരു പ്രത്യേകത എന്താണ് ഈ പടികളും ഭഗവാൻ തന്നെയാണ് നോക്കൂ നിങ്ങൾ പറയണു ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്ന് അപ്പം ആ കല്ലിൽ ഈശ്വരൻ ഇല്ലേ നിങ്ങൾ ആരാധിച്ചുകൂടാ എന്ന് പറയുന്ന കല്ലിൽ ഈശ്വരനില്ലേ ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്ന കല്ലിലും ആരുണ്ട് ഈശ്വരനുണ്ട് ഇല്ലെന്ന് അങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ഞാൻ ആരെ ആരാധിക്കുന്നത് ഈശ്വരനെ തന്നെയാണ് ആരാധിക്കുന്നത് ഞാൻ കല്ലിനെ ആരാധിച്ചാലും വൃക്ഷത്തെ ആരാധിച്ചാലും പാമ്പിനെ ആരാധിച്ചാലും ഞാൻ ജഗതീശ്വരനെയാണ് ആരാധിക്കുന്നത് എന്തുകൊണ്ട് കല്ലിലും അല്ല വിണ്ണിലും എന്ന തൂനിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു ആ ഭാവത്തോടെ ഞാൻ ആരാധിക്കുമ്പോൾ എല്ലാം ഈശ്വര ആരാധനയായിത്തീരുന്നു അപ്പം അങ്ങനെയാണ് ശിവലിംഗ ഉപാസന നമ്മൾ ആരംഭിച്ചത് ഈ ലോകത്തിലെ ആദ്യത്തെ പ്രതീകമാണ് ശിവലിംഗം അപ്പോൾ ആ ശിവലിംഗം നമ്മൾ എവിടെയാണ് പ്രതിഷ്ഠിച്ചത് യാഗശാലയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരംഭിച്ചു ഈ യാഗശാലകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതായ ശിവലിംഗങ്ങളുടെ ഉപാസനയിലൂടെയാണ് പതുക്കെ ക്ഷേത്ര സങ്കല്പം ആരംഭിക്കുന്നത് ഏറ്റവും ശുദ്ധമായിരുന്ന സത്യയുഗത്തിലെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പതുക്കെ പതുക്കെ എപ്പോഴാണോ മനസ്സ് ബഹിർമുഖമായി തുടങ്ങിയത് അപ്പം എന്ത് വേണ്ടിവന്നു യാഗങ്ങളും യജ്ഞങ്ങളും യാഗശാലകളും വേണ്ടി വന്നു പതുക്കെ പതുക്കെ ആ യാഗശാലകളും എന്തായി പതുക്കെ ക്ഷേത്രങ്ങളായി മാറി ഇനി നമുക്ക് പലപ്പോഴും നമ്മുടെ നമ്മളീ കേരളത്തിന് പുറത്തൊക്കെ സഞ്ചരിക്കുന്നു നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട് നിങ്ങള് കാശി വിശ്വനാഥന്റെ അമ്പലത്തിൽ പോവാ പോയിട്ടുണ്ടോ വാരാണസി അവിടെ പോയി കഴിഞ്ഞാൽ അപ്പൊ അവിടെ പൂജ നടക്കുന്ന സമയമല്ലെങ്കിൽ നമുക്ക് സ്വയം കാശി വിശ്വനാഥൻറെ ഗർഭഗൃഹത്ത് കയറാം കേട്ടോ നമ്മുടെ കയ്യിൽ ഗംഗാജലം ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം അതിനെ അഭിഷേകം ചെയ്യാം ഭഗവാനെ പൂജിക്കാം നമുക്ക് സ്വയം പുരോഹിതനൊന്നും വേണ്ട നമുക്ക് നേരിട്ട് പോയി കാശി വിശ്വനാഥനെ ആരാധിക്കാം അതുപോലെ ഉത്തരഭാരതത്തിലുള്ള ശിവക്ഷേത്രങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളും പറ്റില്ല ശിവക്ഷേത്രങ്ങളിൽ നമുക്കെല്ലാം പോവാം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ അമ്പലങ്ങളിൽ പോകാൻ പറ്റാത്തത് അല്ലേ എന്തുകൊണ്ടാണ് ഇത്രയും ചിട്ടയും വട്ടവും ഒക്കെ ഉള്ളത് നമ്മുടെ അമ്പലങ്ങൾക്ക് പറയാണ് ഈ ക്ഷേത്രം എന്ന പേരൊന്നാണെങ്കിലും ക്ഷേത്ര സങ്കല്പങ്ങൾ വ്യത്യസ്തങ്ങളാണ് ഉത്തരഭാരതത്തിൽ ക്ഷേത്രം എന്താണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ആരാധിക്കാനുള്ള സ്ഥലമാണ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് ആർക്കും പോകാം എങ്ങനെയും പോകാം ആരാധിക്കാം തിരിച്ചു വരാം അതൊരു ഭഗവാനെ ആരാധിക്കാനുള്ള സ്ഥാനമാണ് എന്ത് ക്ഷേത്രം അതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു തലം ഒരു അല്ലെ പല പല ദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ എ പ്ലേസ് ഓഫ് വർഷിപ്പ് മാത്രമാണ് നമ്മളവിടെ പോകണോ ഭഗവാനെ ആരാധിക്കണോ തിരിച്ചു ഇനി ക്ഷേത്രങ്ങൾക്ക് രണ്ടാമതൊരു തലമുണ്ട് അതെന്താ ഇപ്പോ നമ്മുടെ തമിഴ്നാട്ടിലോ ഒക്കെ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലൊന്നും കയറാൻ പറ്റിയെന്ന് വരില്ല അവിടെ അതിൻ്റെ കെട്ടും മട്ടുമൊക്കെ വ്യത്യാസ അല്ലേ അവിടെ എന്തുണ്ട് ഭഗവാനെ വന്നിരിക്കാൻ ഒരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് രാത്രി കടന്നുറങ്ങാൻ വേറെ ശൈനകാരമുണ്ട് ശൈനകാരം അല്ലെ ഉറങ്ങാനുള്ള സ്ഥാനം വേറെ പിന്നെ വസന്ത ഋതു വരുമ്പോഴേ ഭഗവാൻ വന്നിരുന്ന് വസന്തോത്സവം കാണാൻ വേണ്ടിയിട്ട് വസന്ത മണ്ഡപം പിന്നെ ഭഗവാന് നൃത്തം കാണാൻ വേണ്ടി നൃത്തമണ്ഡപമുണ്ട് പിന്നെ ഭഗവാന് കുറച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ എന്താ തോണിയിലൊക്കെ പോകണം തോന്നും അപ്പൊ തോണിയിൽ പോകാൻ വേണ്ടി ജലാശയങ്ങളുണ്ട് നോക്കൂ അവിടെ ക്ഷേത്രം എന്താണ് ഭഗവാന്റെ വാസഗൃഹമാണ് ഭഗവാന്റെ വീടാണ് ഭഗവാന്റെ കൊട്ടാരമാണ് അപ്പോൾ ആ കൊട്ടാരത്തിൽ പോകുമ്പോൾ എങ്ങനെ വേണം നോക്കു സപ്തപ്രാകാരങ്ങളൊക്കെ ഉണ്ടാവും കണ്ടിട്ടില്ലേ വലിയ 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 മതിലുകൾ ഏ എങ്ങനെയാണോ മഹാരാജാക്കന്മാർ ഭരിച്ചിരുന്ന ജീവിച്ച് അതുപോലെ ചക്രവർത്തി ലോകത്തിൻ്റെ മുഴുവൻ ജഗതീശ്വരനായ ചക്രവർത്തി വസിക്കുന്നതായ ക്ഷേത്രങ്ങൾ ഇനി നമ്മുടെ കേരളത്തിലെ ഇതിൽ നിന്ന് വളരെ വിഭി വിഭിന്നമായ ഒരു ക്ഷേത്രസങ്കല്പമാണ് കേരളത്തിലെ ക്ഷേത്രസങ്കല്പം എന്താണ് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത തന്ത്രം ഭാ കേരളത്തിൻ്റെ ക്ഷേത്രങ്ങൾ താന്ത്രികവിധി പ്രകാരമുള്ള ക്ഷേത്രങ്ങളാണ് വൈദികമോ ആഗമ പ്രകാരമോ അല്ല ഇത് താന്ത്രികമാണ് എന്താ താന്ത്രികമായ ക്ഷേത്രം ചാർത്തം ഈ ക്ഷേത്രം ഉണ്ടല്ലോ ശ്രദ്ധിക്കണം നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ വെറുമൊരു ആരാധനാലയമോ ഭഗവാന്റെ നിവാസസ്ഥാനമോ മാത്രമല്ല തീർച്ചയായിട്ടും ആരാധനാലയമാണ് തീർച്ചയായിട്ടും നിവാസസ്ഥാനമാണ് എന്താ വ്യത്യാസം കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭഗവാൻ്റെ ശരീരമാണ് ക്ഷേത്രത്തിലെ അപ്പം നമ്മൾ കേരളത്തിലെ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളെ ഭഗവാനെ ആരാധിക്കാനുള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഭഗവാൻ വസിക്കുന്ന ഒരു സ്ഥലത്തോ മാത്രമല്ല പോകുന്നത് പിന്നെയോ ഭഗവാന്റെ ശരീരത്തിലേക്കാണ് പോകുന്നത് നമുക്ക് വേദാന്തം പഠിച്ചവർക്ക് അറിയാം നമുക്ക് അഞ്ച് തലങ്ങളുണ്ട് ദർ ആർ ഫൈവ് ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിനാൽ ആ മനുഷ്യന് അഞ്ച് തലങ്ങളുണ്ട് ഒന്ന് ഈ നമ്മൾ ഈ കാണുന്നതായ ഫിസിക്കൽ എക്സിസ്റ്റൻസ് വേറൊന്ന് നമുക്ക് ഫിസിയോളജിക്കൽ എക്സിസ്റ്റൻസ് നമ്മുടെ പ്രാണികമായ ശരീരം ഈ ഈ എന്താ പറയുക പഞ്ചഭൗതികമായ ഈ ശരീരം അന്നമയമായിരിക്കുന്ന ശരീരം അവർ ഫിസിയോളജിക്കൽ എക്സിസ്റ്റൻസ് അവർ പ്രാണിക് എക്സിസ്റ്റൻസ് മൂന്നാമതായിട്ട് നമ്മുടെ നമ്മുടെ മനസ്സ് മാനസികമായിരിക്കുന്ന വികാരങ്ങളുടെ തലം നാലാമതായിട്ട് വിചാരങ്ങളുടെ തലം അഞ്ചാമതായിട്ട് നമ്മുടെ കാരണ തലം ആനന്ദമയ കോശം എന്ന് പറയും നമുക്കെല്ലാവർക്കും അങ്ങനെ അഞ്ച് ശരീരങ്ങളുണ്ട് അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശാഹ അങ്ങനെ അഞ്ച് കോശങ്ങൾ ഫൈവ് ലെയേഴ്സ് ഈ ഫൈവ് ലെയേഴ്സ് നമുക്കെല്ലാവർക്കും ഉണ്ട് അതുമാതിരി ശ്രീ ഭഗവാനും അഞ്ച് മയങ്ങളുണ്ട് അതാണ് നമ്മൾ ഈ ഗോപുരം കടന്ന് ഉള്ളിൽ കയറുന്നതോടുകൂടി നമ്മൾ ഭഗവാന്റെ ഈ അന്നമയ അന്നമയകോശത്തിലെത്തി ഫിസിക്കൽ ബോഡിയിലേക്ക് പ്രവേശിച്ചു ഓക്കെ ആ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നമ്മൾ ആ ഭഗവാന്റെ വലിയ ബലിക്കൽപ്പുര അല്ലേ ആ ബലിക്കൽപ്പുരയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ പ്രാണശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ പ്രാണശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനുമായിട്ട് ഒന്നായി തീരാൻ തയ്യാറെടുക്കണം എങ്ങനെയാ ഭഗവാനുമായിട്ട് ഒന്നായി തീരാൻ പറ്റുക നമ്മുടെ ദ്വൈത ബുദ്ധിയെ കളയണം ഞാൻ വേറെയാണ് എന്ന വിചാരത്തെ കളയണം അതെങ്ങനെയാണ് പറ്റുക നമ്മൾ കുട്ടികളെപ്പോലെ ശുദ്ധരാകണം നമ്മൾ നമ്മുടെ കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പുരുഷന്മാരൊക്കെ ഷർട്ട് ഊരണം എന്ന് പറയണു അല്ലേ എന്തിനാ ഈ ഷർട്ട് ഊരുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടോ അതിന് പല ആൾക്കാരും പല വികൃതങ്ങളായിരിക്കുന്ന തരും സത്യത്തിൽ നോക്കൂ എന്തുകൊണ്ടാണ് നമുക്ക് ലജ്ജയുള്ളത് നമ്മുടെ ശരീരത്തോടുള്ള താതാത്മ്യം കൊണ്ടാണ് ഒരു കൊച്ചു കുഞ്ഞിനെ അതിൻ്റെ ശരീരത്തോട് യാതൊരു താതാത്മ്യവും അതിനെ ഉടുത്താലും ഉടുത്തില്ലെങ്കിലും വസ്ത്രം ധരിച്ചു വസ്ത്രം ധരിച്ചില്ല അതിന് യാതൊരു ബോധവുമില്ല എന്തുകൊണ്ട് അത് ശരീരവുമായി താതാത്മ്യപ്പെട്ടിട്ടില്ല നമ്മളിതെല്ലാം മറച്ചുകൊണ്ട് നടക്കണം എന്തുകൊണ്ടാണ് ഇത് ഞാനാണ് എന്നുള്ള ഭാവം ഈ ഷർട്ട് ഊരുക എന്ന് പറയുന്ന ചെറിയ കാര്യം അത് ചെറിയ കാര്യമല്ല അത് വലിയൊരു സിംബോളിക് ആക്ഷനാണ് ഒരു ഒരു സിംബോളിക്കായിട്ടുള്ള റിച്വലാണ് ഈ ഷർട്ട് ഊരല് എന്താ ഈ ഷർട്ട് ഊരുന്നത് ഞാനെന്ന ഭാവത്തെ കളഞ്ഞുകൊണ്ട് വേണം എത്ര എന്നിൽ ഞാനെന്ന ഭാവമുണ്ടോ അത്ര കാലം ഭഗവാനായിട്ട് തേരാൻ പറ്റില്ല അല്ലേ ഞാനെന്ന ഭാവം അത് തോന്നായി വരേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ അപ്പോ ഈ ഷർട്ട് ഊരി ഉള്ളിൽ കിടക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല അത് വലിയൊരു സാധനയാണ് നമ്മളുടെ ഈ ശരീരാഭിമാനത്തെ കുറച്ച് സമയത്തേക്ക് മാറ്റിയിട്ട് വേണം ഭഗവാന്റെ പ്രാണമയ കോശത്തിലേക്ക് കടക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ അന്തരാളമാണ് അല്ലേ അന്തരാളത്തിന് രണ്ട് സൈഡിലായിട്ട് രണ്ട് തിണ്ണകളുണ്ടാവും ഒന്ന് വൈദിക ക്രിയകൾക്കും വൻ വേറെ ഒന്ന് എന്താണ് ലൗകികക്രിയകൾക്കും വേണ്ടിയിട്ടാണ് വൈദിക ക്രിയാ ചന്ദർത്ഥം അവിടെ ഇരുന്നിട്ട് വേണം വേദം പഠിക്കുക മുതലായവയൊക്കെ ഇപ്പുറത്തിരുന്നിട്ട് വേണം മാല കെട്ടുക മുതലായവയൊക്കെ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് തിണ്ണയോടുകൂടി അന്തരാളം അതെന്താ അത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ്ഥാനീയമാണ് ആ അന്തരാളം അതുകൊണ്ട് അവിടെ നമസ്കരിക്കണം എന്നാണ് അവിടെയാണ് നമസ്കാരം എന്തുകൊണ്ട് ആ മനസ്സിലാണ് നമസ്കരിക്കേണ്ടത് ഭഗവാനെ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ നമ്മൾ പ്രദക്ഷിണം ചെയ്യണു അല്ലേ ആ പ്രദക്ഷിണ വീതി എന്താണ് അത് നമ്മുടെ വിജ്ഞാനമയ കോശമാണ് നമ്മുടെ നമ്മുടെ ബുദ്ധിയാണ് അറിവാണ് അതിനുള്ളിലായിട്ട് ആ എന്താ പറയുക ക്ഷേത്രം ഗർഭഗൃഹം അതെന്താ ഒരു നമ്മുടെ ആനന്ദമയ കോശമാണ് അപ്പോൾ നമ്മളുടെ അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശം പോലെ ഭഗവാന്റെ അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശമാണ് ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്നെടുക്ക് സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന പരമാത്മാവ് ഭഗവാൻ ആ വിഗ്രഹരൂപീതൽ ലിംഗരൂപത്തിൽ വാണരുള്ളൂ അപ്പോൾ നമ്മളെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണുമ്പോൾ ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മളീ കാണുന്നതായ ബിംബം ലിംഗം അത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതിന് താഴെയായിട്ട് ഷടാധാരപ്രതിഷ്ഠ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ താന്ത്രിക ക്ഷേത്രങ്ങളിൽ ഷടാധാരപ്രതിഷ്ഠയുണ്ട് അത് നമ്മളിൽ എല്ലാവരിലും ആറ് ബോധകേന്ദ്രങ്ങളുണ്ട് മണിപൂരകം സ്വാധിഷ്ഠാനം താഴെയായിട്ട് എന്താണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം പിന്നെ എന്താണ് വിശുദ്ധി പിന്നെ ഇത് അജ്ഞ എന്ന് പറയുന്ന ആറ് ബോധകേന്ദ്രങ്ങൾ നമുക്കുണ്ട് ഈ ആറ് ബോധകേന്ദ്രങ്ങളെ നമ്മൾ കാണുന്ന ശിവലിംഗത്തിന് താഴെ കുഴിച്ചിട്ടിട്ടുണ്ട് അതിനെ ഷഠാധാരം എന്ന് പറയാം ആ ഷടാധാരത്തിനു മുകളിൽ നമ്മളുടെ ആ നമ്മുടെ ഈ സഹസ്രാരത്തിന് തുല്യമായിരിക്കുന്ന സ്ഥലത്താണ് എൻ്റെ പീഠം ആ പീഠത്തിനു മുകളിലാണ് പരമേശ്വരൻ നോക്കൂ നമ്മൾ ദിവസവും ക്ഷേത്രത്തിൽ പോയി വരിക അതാണ് പണ്ടുകാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു ദിവസവും കുളിക്കണം ദിവസവും തൊഴണം അല്ലേ കുളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഭഗവാന് ക്ഷേത്രത്തിൽ പോകണം എന്തുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ വെറും ഒരു ഈശ്വരാലയങ്ങളല്ല ഇത് ഭഗവാന്റെ ശരീരമാണ് അപ്പൊ നിങ്ങൾ ദിവസവും ക്ഷേത്രത്തിൽ പോയി വരിക എന്ന ചെറിയ കൃത്യം ചെയ്യുമ്പോൾ നിങ്ങൾ ദിവസവും അനുഭവിക്കുന്ന എന്താണ് സമാധി സുഖമാണ് യോഗികൾ സമാധിയിൽ തൻ്റെ ശരീര തന്റെ മനസ്സിനെ പല 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 ചക്രങ്ങളിലൂടെ ഉയർത്തി അവസാനം ഈശ്വരനിൽ ചേർക്കുന്ന അതേ സുഖം ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതായ ക്ഷേത്ര ദർശനത്തിൽ നിന്നുണ്ടാവും നോക്കൂ എത്ര വലിയ വലിയ കാര്യങ്ങളെ നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് തന്നത് പക്ഷെ എന്നിട്ടും നമുക്കതൊന്നും വലിയ എനിയാകും അപ്പോൾ അതാണ് ക്ഷേത്രദർശ അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴേ നമ്മൾ ആരെ കാണാൻ പോകുന്നത് നമ്മുടെ ആത്മാവിനെയാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപമാണ് ശ്രീ പരമേശ്വരൻ ആരാണ് നം നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ തോന്നുന്നു നമ്മൾ ജനിച്ചു മരിക്കുന്ന ജീവനാണെന്ന് ആരാണ് പരമേശ്വരൻ അമൃത സ്വരൂപിയാണ് നമ്മുടെ യഥാർത്ഥ രൂപമാണ് സച്ചിദാനന്ദ ഘനമായി നമ്മളെ എല്ലാവരെയും ജനനമരണത്തിൻ്റെ ഈ പുഴയിൽ നിന്ന് ഈ കുത്തൊഴുക്കിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നമുക്ക് ലൗകികവും ആധ്യാത്മികവുമായ സകല ഉണർവും ഉയർച്ചയും നൽകി ശാന്തിയും സമാധാനവും നൽകാൻ കഴിവുള്ള സച്ചിദാനന്ദ പരബ്രഹ്മമാണ് ഈ ലിംഗരൂപത്തിൽ ക്ഷേത്രത്തിലിരിക്കുന്നത് അതാണ് അതെന്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഇരിക്കണോ അവിടുത്തെ അപാരമായ കരുണ സകല ജീവജാലങ്ങളും സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള അനുഗ്രഹത്താൽ ഭോഗമോക്ഷപ്രദായക ആരാണ് ശിവൻ ഭോഗമോക്ഷപ്രദായക നമുക്ക് ഈ ലോകത്തിലുള്ളതായ സകലവിധ ഐശ്വര്യങ്ങളെയും നൽകി പതുക്കെ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് തിരിച്ച് സച്ചിദാനന്ദമായിരിക്കുന്ന സ്വസ്വരൂപത്തെ നമുക്ക് അറിവാക്കി തരുന്നവനാണ് അരേ ശ്രീ പരമേശ്വരൻ ഈ ഭഗവാനെ അറിയാൻ എന്താ ഒരു വഴി പറഞ്ഞു ഞാൻ ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചു പൂജനം ജപഹ ചിന്തനം ഇന്നലെ നമ്മൾ പൂജനം എന്നുള്ളതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം കേട്ടു അല്ലേ എന്താ പൂജ ചെയ്യുക വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ല പൂജ പിന്നെയോ ഈ പ്രപഞ്ചത്തെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ബുദ്ധിയെ ഭഗവാനിൽ ലയിപ്പിക്കലാണ് പൂജ അതാണ് പൂജയുടെ തത്വം ഇനി എന്താ പൂജയുടെ ക്രിയ എന്താ സത്യത്തിൽ ഈ പൂജ ചെയ്യുന്നവർ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് പൂജ പക്ഷെ ഇതെന്താണ് ഈ സാധനം എന്താ പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം പറയാണ് പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സദാശിവ തജേത് അജ്ഞാന നിർമാല്യം സോഹം ഭാവേന പൂജയേത് എന്താ പൂജയിൽ സംഭവിക്കുന്നത് പൂജയിൽ പല പടികളുണ്ട് മൂന്ന് പ്രധാന അംഗങ്ങളുണ്ട് ആദ്യം പ്രിപ്പറേറ്ററി സ്റ്റേജാണ് നമുക്ക് ഭഗവാനെ പൂജിക്കുന്നതിനാവശ്യമായിട്ടുള്ള തീർത്ഥമുണ്ടാക്കുക സ്ഥലമൊക്കെ ശുദ്ധമാക്കുക രക്ഷിക്കുക അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ഈ ഭഗവാനുമായി ചേരാൻ തയ്യാറാവുകയാണ് അതാണ് ഒന്നാമത്തെ പടി അതാണ് പൂർവാംഗ പൂജകൾ അത് കഴിഞ്ഞിട്ടാണ് ശരിയായ പൂജ ഈ ശരിയായ പൂജയിൽ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മൾ ആലോചിക്കുക ഓക്കേ നമ്മുടെ വീട്ടിലേക്ക് എന്തു ചെയ്യണോ ആ ഇന്ത്യൻ പ്രസിഡന്റ് വരണമെന്ന് വെക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരുന്നു എന്ന് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരിലാണോ ബഹുമാനമുള്ളത് ചെറിയ ബഹുമാനമല്ല വലിയ ബഹുമാനമുള്ള ഒരാളെ നിങ്ങളുടെ വീട്ടിൽ വരുന്നു എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ എങ്ങനെയാണോ അത്രയും മഹാനായ ഒരാളെ നിങ്ങൾ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതാണ് പൂജ ഈശ്വരൻ എവിടെയായിരിക്കണത് ഹൃദ്ദേശെ ഈശ്വര സർവഭൂതാന ഹൃദ്ദേശെ അർജുന തിഷ്ടത്തി എന്താ പൂജയും നമ്മൾ ചെയ്യേണ്ട ആദ്യം ആദ്യം ശാന്തമായിട്ടിരിക്കണം കേട്ടോ നമ്മുടെ ഹൃദയഭാഗത്തായിട്ട് ആ ശ്രീ ഭഗവാൻ്റെ മനോഹരമായ രൂപത്തെ ധ്യാനിക്കണം പൂജയിലെ ആദ്യത്തെ അംഗം എന്ന് പറയുന്നത് ധ്യാനമാണ് ഭഗവാനെ ധ്യാനിക്കുക എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ നോക്കൂ ഞാൻ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ധ്യാനിക്കാനൊക്കെ പറ്റും പക്ഷേ എനിക്ക് ഭഗവാനെ സ്നേഹിക്കണം എനിക്ക് ഭഗവാനെ സ്നേഹിക്കണം എന്താ ഭഗവാനെ സ്നേഹിക്കാനൊരു വഴി നോക്കൂ എനിക്കൊരാളോട് സ്നേഹമുണ്ട് ചോളു നമുക്കൊരാളോട് സ്നേഹമുണ്ട് ഈ സ്നേഹം എങ്ങനെയാണ് പ്രകടമാക്കുക നമുക്ക് അല്ലേ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട് ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ട് അച്ഛനും അമ്മയ്ക്കും മക്കളോട് സ്നേഹമുണ്ട് എങ്ങനെയാണ് ഈ സ്നേഹം നമ്മൾ പ്രകടമാക്കുന്നത് വെറുതെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ പോരാ എങ്ങനെയാണ് സ്നേഹം പ്രകടമാകുന്നത് പ്രവർത്തിയിലൂടെയാണ് അല്ലേ എപ്പോഴാണോ ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം ഭർത്താവ് ചെയ്തു കൊടുക്കുന്നത് ഭർത്താവിന് വേണ്ടതെല്ലാം ഭാര്യ ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് വേണ്ടതെല്ലാം അച്ഛനമ്മമാർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ എന്തായിട്ടുള്ളൂ സ്നേഹമായിട്ടുള്ളൂ അപ്പോൾ സ്നേഹം പ്രവൃത്തി കൊണ്ടാണ് അറിയേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ ആ ഭാര്യയുടെ എന്താണ് പിറന്നാളാണ് നമ്മൾ ഒരു മാല വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളതായ സ്നേഹത്തെ പ്രകടമാക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യണോ അതുമാതിരി ഈ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനോടുള്ള സ്നേഹം ഞാൻ എങ്ങനെയാണ് ഭഗവാനെ പ്രകടാക്കേണ്ടത് അതിനു വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഞാൻ അങ്ങയെ പൂജിക്കാൻ പോവാ എങ്ങനെയാണ് പൂജിക്കുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ചു ഈ ഭഗവാനെ ഞാൻ ആവാഹിക്കാൻ പോവാ എവിടുന്ന് ഭഗവാനെ എവിടെ ആവാഹിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ആ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഭഗവാനെ എൻ്റെ മുമ്പിലുള്ളതായ ശിവലിംഗത്തിലേക്ക് അല്ലെങ്കിൽ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു അപ്പോൾ ധ്യാനം ആവാഹനം അപ്പോൾ നമ്മുടെ വീട്ടിൽ നോക്കൂ നമ്മുടെ വീട്ടിൽ വളരെ പ്രസ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി വന്നു ഉടനെ നമ്മൾ എന്ത് ചെയ്തു അയ്യോ വരൂ 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 ഇരിക്കൂ 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 അല്ലേ നമ്മൾ അദ്ദേഹത്തെ ഇരുത്തുന്നു പിന്നെ പണ്ടുകാലത്തൊക്കെ നടന്നു വരണം വഴി ഉടനെ ഉടനെന്ത് ചെയ്യണം കാല് കഴുകണം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ വീടിൻ്റെ പുറത്ത് എപ്പോഴും ഒരു കിണ്ടിയിൽ വെള്ളം വെച്ചിരിക്കും ആര് വന്നാലും കാല് കഴുകിയിട്ട് ഉള്ളിൽ കടാൻ പാടുള്ളൂ അല്ലേ ആദ്യം പാദ്യം ഭഗവാൻ വന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒരാൾ വീട്ടിൽ വന്നു അദ്ദേഹത്തിൻ്റെ പാദമൊക്കെ കഴുകി ആ അദ്ദേഹത്തെ ഇരുത്തി പാദമൊക്കെ കഴുകി പിന്നെയോ കയ്യൊക്കെ കഴുകി കൈയ്യൊക്കെ നടന്നു വരുന്ന പടം ആ കൈയ്യൊക്കെ കഴുകിയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പൂച്ചെണ്ടൊക്കെ സമ്മാനിച്ചു നോക്കിയപ്പോൾ മുഖമൊക്കെ ഉണ്ട് മുഖവും കഴുകിക്കൊടുത്തു പിന്നെയോ ഭഗവാന് ആ എന്നാൽ എന്നാൽ ഒരു സ്നാനമൊക്കെ ആവാൻ എണ്ണയൊക്കെ തേപ്പിച്ച് ഭഗവാനൊന്ന് കുളിപ്പിച്ചു കുളിപ്പിച്ചു കഴിഞ്ഞാൽ വേണം നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു അല്ലേ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഒക്കെ ധരിപ്പിച്ചു ഭഗവാനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനെ ചന്ദനമൊക്കെ കൊടുത്തു അല്ലേ ചന്ദനം കുങ്കുമം ചാർത്തി കൊടുത്തു പിന്നെ അക്ഷരമൊക്കെ സമർപ്പിച്ചു പിന്നെ പൂമാലകളൊക്കെ ചാർത്തി പൂ കൊണ്ട് അഷ്ടോത്തരം കൊണ്ടുമൊക്കെ സഹസ്രനാമം കൊണ്ട് അർച്ചനയൊക്കെ ചെയ്തു എന്നിട്ടെ ഭഗവാനെ ധൂപം ചന്ദനത്തിരിയൊക്കെ കാണിച്ചു ദീപമൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് ഭഗവാനെ ആ അപ്പം നല്ല ഇഷ്ക്കുണ്ടാവും അതുകൊണ്ടുണ്ടായി ഭഗവാന് നല്ല നൈവേദ്യമൊക്കെ സമർപ്പിച്ചു എന്നാലും ഓർമ്മയുണ്ടല്ലോ അല്ലേ നൈവേദ്യം നൈവേദ്യം എന്താ നമ്മുടെ അഹമെന്ന ഭാവമാണ് ഞാനെന്ന ഭാവമാണ് അത് ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിച്ചു ഭഗവാൻ അതിൽ നിന്ന് ശുദ്ധമായത് സ്വീകരിച്ചു അല്ലേ നമ്മുടെ അഹത്തെ മാറ്റി അത് ശുദ്ധമായ അഹമാക്കി തീർത്തു ഞാൻ ഈശ്വരഭക്തനാണ് ഞാൻ ഭഗവാൻ ഭക്തനാണ് ഞാനൊരു സാധകനാണ് ഈ ഈയൊരു ഭാവമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ നമ്മുടെ അഹത്തെ ശുദ്ധമാക്കി ആ പ്രസാദം ഭഗവാൻ നൈവേദ്യമാക്കി തന്നു അത് കഴിഞ്ഞ് ഭഗവാന് വീണ്ടും കയ്യും കാലുമൊക്കെ കഴിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കാണാം ഭഗവാൻ്റെയും പുറത്തു വരും പുറത്തു വന്നിട്ട് തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നതായ സകല ഭൂതജാലങ്ങൾക്കും അന്നം കൊടുക്കണം എന്നാണ് ഭഗവാൻ നോക്കിക്കൊണ്ട് നിൽക്കണം ഒരു എന്ന് അറിയില്ല അതുകൊണ്ട് ഭഗവാനും പുറത്തു വരും പുറത്തു വന്നിട്ട് എന്ത് ചെയ്യും ആ പ്രദക്ഷിണം ചെയ്ത് അവിടെ അവിടെ സ്ഥാപിച്ചിട്ടുള്ളതായ അഷ്ടദിഗ് പാലകൻ ദശദിഗ് പാലകന്മാരുടെയൊക്കെ പീഠങ്ങളിലൊക്കെ ആ എല്ലാവർക്കും എല്ലാവർക്കും അതിനെ ശ്രീഭൂതബലി ഈ ശ്രീഭൂതബലിയാണ് ശിവേലി എന്ന് പറയുന്നത് എല്ലാവർക്കും അതായത് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും ആവാഹിച്ച് അവർക്ക് അക്കന്നം കൊടുക്കണം ഭഗവാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കും ഭഗവാന്റെ സാന്നിധ്യത്തിൽ കൊടുക്കണം അത് കഴിഞ്ഞ് വീണ്ടും ഭഗവാനെ പ്രസന്ന പൂജയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞു നമ്മൾ ഭഗവാനൊരു ദീപാരാധനയൊക്കെ ചെയ്ത് ഭഗവാനെ സന്തോഷാക്കി എന്നിട്ടോ എന്നോ ചെയ്തു ഭഗവാനെ തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഉദ്ധ്വസിച്ചു അപ്പൊ എവിടെ നിന്ന് ആവാഹിച്ചത് ഹൃദയത്തിൽ നിന്ന് എവിടക്കെയാണ് ഉദ്ധസിക്കുന്നത് ഹൃദയത്തിലേക്ക് പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതിനിടയ്ക്കുള്ളത് അത് നമ്മുടെ സാധനയാണ് നിത്യം നമ്മുടെ ഹൃദയവാസിയായിരിക്കുന്ന ഭഗവാനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഒന്ന് നാലോചിച്ച് നോക്കൂ നമ്മൾ എത്ര ധന്യരാണ് നോക്കൂ പലപ്പോഴും നമ്മുടെ ഹിന്ദുമതത്തെക്കുറിച്ചിട്ട് തൊട്ടുകൂടായിമ തീണ്ടുകൂടാ പലതും പറയാറുണ്ട് പക്ഷേ നമ്മളുടെ വീട്ടിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും പൂജ ചെയ്യാം നമുക്കെല്ലാവർക്കും നമുക്കറിയുന്നത് പോലെ നമ്മുടെ വീട്ടിൽ വെച്ച് പൂജ ചെയ്യാം ചെയ്യരുത് എന്ന് ശാസ്ത്രം വിലക്കിയിട്ടില്ല നമുക്കൊരു പക്ഷേ ക്ഷേത്രത്തിൽ കയറി പൂജ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ കയറി പൂജ ചെയ്യണമെങ്കിൽ അതിന് അർഹതയും അതിൻ്റേതായിട്ടുള്ള ട്രെയിനിങ്ങും അതിനുള്ളതായിട്ടുള്ള കാര്യങ്ങളും വേണം പക്ഷെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് പൂജ ചെയ്യുന്നതിന് ആർക്കും എതിർക്കുന്നില്ല ശാസ്ത്രം എതിർക്കുന്നില്ല എന്നോ ആവശ്യം നോക്കൂ നമുക്ക് എല്ലാവർക്കും പൂജ ചെയ്യാം ദിവസവും പക്ഷേ വേറെ ഏതൊരു മതത്തിലാണ് സാമാന്യരായ ആളുകൾക്ക് ഈശ്വരനെ ആരാധിക്കാൻ പറ്റുക ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും സനാതനധർമ്മത്തെ കുറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ചിന്തിക്കാറുണ്ട് പക്ഷേ ഇത്രയും സ്വാതന്ത്ര്യം സാധകനായ ഒരാൾക്ക് സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ദിവസവും ഭഗവാനെ ആരാധിക്കാം നമ്മുടെ വീട്ടിൽ എന്തായാലും ഒന്ന് ന്യൂ ഇയറാണ് അല്ലേ ഒന്ന് വിചാരിക്കുക നാളെ മുതൽ ഞാൻ ഭഗവാനെ ആരാധിക്കുക അയ്യോ ഈ പൂജയൊക്കെ ചെയ്യാൻ നമുക്ക് മന്ത്രം അറിഞ്ഞുവിടാം തന്ത്രം അറിഞ്ഞൂടാ നോക്കൂ ഭഗവാൻ അപാര കരുണാശാലിയാണ് നമ്മുടെ തന്ത്രത്തിലും മന്ത്രത്തിലും ഒന്നുമല്ല ഭഗവാന്റെ താല്പര്യം ഭഗവാൻ്റെ താല്പര്യം എന്താണ് നമ്മുടെ ഭക്തിയിലാണ് ഭഗവാൻ പറയും പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്യാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതമി പ്രയത അല്ലേ പത്രം നോക്കൂ ആ ദ്രൗപദി ഒരു രക്ഷയില്ലാതെ ഇപ്പം ദുഷ് എന്താണ് ദുർവാസാവ് തിരിച്ചു വരും അന്നം കൊടുക്കാൻ പറ്റില്ല തന്നെയും തൻ്റെ ഭർത്താക്കന്മാരെയും ഒക്കെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട സമയത്ത് കൃഷ്ണാന്ന് വിളിച്ചു ഭഗവാൻ എന്താ ചെയ്തത് ഒരു ചെറിയ അവിടെ ആകെ അതിലുള്ള ഒരു ചീരയാണ് ആ ഒരു ഇല കഴിച്ചു രക്ഷിച്ചു പത്രം പുഷ്പം അല്ലേ ആ എന്താണ് ഗജേന്ദ്രൻ ഗജേന്ദ്രൻ ഒരു രക്ഷയില്ല അവസാനമാണ് ഓർക്കുന്ന ഭഗവാനെ അപ്പോൾ അവിടെ കിടന്നിരുന്നതായിട്ടുള്ള ആ താമര ഒരു താമര പൊട്ടിച്ച് ഭഗവാന് സമർപ്പിച്ചു ഭഗവാൻ ഓടിയെത്തി പത്രം പുഷ്പം ഫലം തോയം അല്ലേ ശബരി വെറും ഒരു ഒരു എന്താ പറയുക ഫലം സമർപ്പിച്ചു അങ്ങനെ നമ്മൾ എന്തു കൊടുക്കുന്നു എന്നല്ല കാര്യം എങ്ങനെ കൊടുക്കുന്നു എന്നാണ് എന്തുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ്റെയാണ് നമ്മളെടുത്തിട്ട് വേണോ ഭഗവാൻ കൊടുക്കാൻ പക്ഷേ നമുക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു അവന് തോന്നി അച്ഛൻ എനിക്ക് എല്ലാ ബർത്ത്ഡേക്കും എന്ത് ചെയ്യുന്നുണ്ട് സമ്മാനം വാങ്ങിച്ചു തരുന്നുണ്ട് ഈ പ്രാവശ്യം അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കാം അവൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അവൻ എന്ത് ചെയ്തു അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് അച്ഛനറിയാതെ പൈസ എടുത്ത് എന്തു ചെയ്തു നല്ലൊരു പേന വാങ്ങിച്ചു എന്നിട്ടേ അച്ഛൻ്റെ പെർണാൾഡെന്ന് അച്ഛന് കൊടുത്തിട്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഡാഡി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാലോചിച്ച് പോകും ആ അച്ഛൻ്റെ സന്തോഷം അച്ഛനറിയാം ഇവൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല ഈ ഏത് എൻ്റെ പൈസ എടുത്തിട്ട് ഇവൻ പേന വാങ്ങിച്ചിരിക്കുന്നു പക്ഷേ ആ ഭാവം ആ തൻ്റെ മകൻ്റെ ഭാവം എപ്രകാരമാണോ ഒരച്ഛനെ സന്തോഷിപ്പിക്കുന്ന അതുപോലെ ഈ ലോകത്തുള്ള സകല വസ്തുക്കളും അവിടുത്തെ പക്ഷേ അതുകൊണ്ട് നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റും എന്ത് ചെയ്താൽ മതിയോ എനിക്ക് പൂജയൊന്നും അറിയില്ല സ്വാമി ഒന്നും അറിയണ്ട നിങ്ങളുടെ സപ്പോസ് നിങ്ങളുടെ ഇഷ്ടദേവത ശിവനാണെന്ന് വിളിക്കാം ദിവസം രാവിലെ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം ഓം എന്ന് പറഞ്ഞട്ടെ ആ ജലം നോക്കിപ്പോ നമ്മുടെ വീട്ടിൽ ശിവലിംഗം ഇല്ല ഒന്നുമില്ല വിളക്കുണ്ടല്ലോ ആ വിളക്കിൽ വിളക്ക് ഭഗവാൻ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ആ വിളക്കിന്റെ ചവിട്ടില് കുറച്ച് ജലം സമർപ്പിക്കാം മന്ത്രം ഒന്നും അറിയണ്ട എന്തറിഞ്ഞാ മതി ഓം എന്ന് മാത്രം അറിഞ്ഞാൽ മതി പിന്നെയോ കുറച്ച് ചന്ദനം ആ വിളക്കിൽ കുറച്ച് ചന്ദനം ചാർത്തുക അട്ടോ ഓം എന്ന് പറയും ഒരു പൂവ് എവിടെന്നെങ്കിലും ഒരു പൂവ് എന്തു പൂവ ഏ ആ പുഷ്പം ഓം ശിവായ എന്ന് പറഞ്ഞ് ഭഗവാനെ ചാർത്ത പിന്നെ ഒരു ചന്ദനത്തിരി ഓം ശിവായ എന്ന് പറഞ്ഞ ഭഗവാനെ കാണിക്കുക ഒരു വിളക്ക് ഓം ശിവായ എന്ന് പറഞ്ഞ ഭഗവാനെ കാണിക്കുക നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അല്ലെ സാത്വികമായ എന്താണോ ഉള്ളത് കുറച്ച് പാല് കുറച്ച് എന്താ പറയുക എന്താ പറയുക നാളികേരം ചിരകി കുറച്ച് ചർക്കര ചേർത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര എന്താണോ ശുദ്ധമായിട്ടുള്ളത് എൻ്റെ ഭഗവാനെ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചുകൊള്ളണേന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ മുമ്പിലാണ് നൈവേദ്യം വെച്ചിട്ട് ഓം നമശിവായ പറയാ കേട്ടോ ഒരു കർപ്പൂരം കത്തിക്കുക ഓം നമശിവയായാ പറയാ ചെയ്തുകൂടെ നമുക്ക് അഞ്ചു മിനിറ്റേ വേണ്ടൂ വലിയ കാര്യമൊന്നല്ല ഇത്ര ചെറിയ ഒരു പൂജ നമ്മൾ ചെയ്തു നോക്കിക്കോളൂ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡായിത്തീരും നമ്മൾ ജീവിതത്തിലെ ഏത് വെല്ലുവിളികളെയും നല്ല ധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ പറ്റും ഈ എല്ലാ കളികൾക്കും അപ്പുറം നമുക്ക് എപ്പോഴും സഹായമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവനെ നോക്കൂ ഈ ശരീരമുണ്ടായതിന് ശേഷമാണ് ഈ ബന്ധങ്ങളൊക്കെ പക്ഷേ ഈ ശരീരമുണ്ടാകുന്നതിന് മുമ്പും നമ്മുടെ ഒപ്പം ആരുണ്ടായിരുന്നു ഭഗവാനുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ അപ്പം ഭഗവാനുണ്ട് ഇനി ശരീരം ഉപേക്ഷിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ അപ്പം ആരു മാത്രമേ ഉണ്ടാവുള്ളൂ ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ സുഹൃത്താണ് ഭഗവാൻ ആ ഭഗവാനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം ആ ഭഗവാനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണം ആ ഭഗവാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാനുമായിട്ട് നമുക്ക് വൈയക്തികമായൊരു ബന്ധമുണ്ടാകണം ഭഗവാൻ ഏതോ ക്രൂരനായിരിക്കുന്ന പിശാച്ചൊന്നുമല്ല നമ്മളെ പിടിച്ചു തിന്നാനിരിക്കുന്ന ഒരു ദുഷ്ടനൊന്നുമല്ല നമ്മുടെ സകല തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിച്ച് നമ്മെ എല്ലാവരെയും ആനന്ദത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും സുഖത്തിലേക്കും നയിക്കണമെന്ന് ഉള്ള കൃപയോടുകൂടിയിരിക്കുന്ന നമ്മുടെ സത്യസ്വരൂപനാണ് നമ്മുടെ ആത്മസ്വരൂപനാണ് ഭഗവാൻ ഈ ആത്മസ്വരൂപനായ ഭഗവാനെ എങ്ങനെ അറിയാം അതിനുള്ള വഴിയാണ് നമുക്കെല്ലാവർക്കും സാധിക്കുന്ന വഴിയാണ് പൂജനം ജപഹ ചിന്തനം ദിവസവും എന്ത് ചെയ്യാം ഒരു അഞ്ചു മിനിറ്റത്തെ പൂജ ചെയ്യാം എങ്ങനെയാണ് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം കർപ്പൂരം അത്ര ചെയ്യേണ്ടുള്ളൂ വേറെ മന്ത്രങ്ങളൊന്നും പഠിക്കണ്ട ഓം നമ ശിവായ എനിക്ക് വിഷ്ണുവിനെയാണ് ഇഷ്ടം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എനിക്ക് ദുർഗാദേവിയെ ഇഷ്ടം ഓം ശ്രീ ദുർഗാദേവിയെ നമ ഏത് മന്ത്രവും നമ്മുടെ ഇഷ്ടദേവത ആരാണോ എനിക്ക് ഗണേശനെ ഇഷ്ടം ഓം ഗം ഗണപതയെ നമ ഏ ആ മന്ത്രം മാത്രം മതി ഭഗവാൻ നോക്കുന്നത് നമ്മുടെ അറിവല്ല നമ്മുടെ ഭാവമാണ് െ ആ ഭാവഗ്രാഹി ജനാർദ്ദന ഭഗവാനുമായിട്ട് ബന്ധമുണ്ടാക്കണം എങ്ങനെ നമുക്ക് ഭഗവാനെ നമ്മുടെ നാഥനാണ് എന്ന് കരുതാം ഭഗവാനെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് എന്ന് കരുതാം അർജുനൻ കരുതിയത് പോലെ അല്ലെങ്കിലോ ഭഗവാൻ നമ്മുടെ കുട്ടിയാണ് എന്ന് കരുതാം അല്ലെ യശോദാദേവിയോ ദേവകീ ദേവിയോ ഒക്കെ കരുതിയത് പോലെ നോക്കൂ നമ്മുടെ ഒരു ഭാഗ്യം നോക്കൂ സനാതനധർമ്മത്തിലല്ലാതെ വേറൊരു ഏത് ധർമ്മത്തിലാണ് ഇങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളത് നമുക്ക് ഭഗവാനെ നമ്മുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കയ്യിലിട്ട് താരാട്ടാം പിന്നെയോ നമുക്ക് തോന്നാം ഭഗവാൻ നമ്മുടെ പ്രിയപ്പെട്ടവനാണ് എപ്രകാരമാണോ രാധ കൃഷ്ണനെ സ്നേഹി സ്നേഹിച്ചത് ശ്രീ പാർവതി ശ്രീ ഭഗവാനെ സ്നേഹിച്ചത് അതുപോലെ നമ്മുടെ നാഥനാണ് ഭഗവാൻ നമ്മുടെ പ്രിയനാണ് ഭഗവാൻ എന്ന് സ്നേഹിക്കാം ഏ നമുക്ക് എത്ര എത്ര പ്രധാനപ്പെട്ട കാര്യം എന്താ നമുക്ക് ഭഗവാനുമായി ഒരു ബന്ധമുണ്ടാകണം വെറുമൊരു എന്താ പറയുക ഒരു കൊടുക്കൽ വാങ്ങലല്ല മറിച്ച് ഞാൻ ഭഗവാൻ ഞങ്ങൾ ബന്ധമുള്ളവരാണ് ചേർന്നവരാണ് എന്ന ഭാവം ഉണ്ടാകണം അപ്പോൾ അതാണ് പ്രധാനം അതിനുശേഷം ചെറിയൊരു പൂജ ചെയ്യുക പിന്നെയോ നമുക്ക് വലിയ മന്ത്രവും തന്ത്രോന്നും അറിയില്ല വേണ്ട കുറച്ച് നേരം ഇരുന്ന് നമശിവായ നമശിവയായ നമശിവയായ നമശിവം നമോ നാരായണായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീ ദുർഗാദേവിയെ നമ എന്താണോ നാമം ജപിക്കുക പിന്നെയോ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കുക രാമായണമോ മഹാഭാരതമോ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയോ ഒക്കെ പഠിക്കുക ദിവസവും അഞ്ചഞ്ചഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നമ്മൾ ഈ വർഷം അല്ലെ ഈ വർഷം മുതൽക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവാ ആത്മോദ്ധാരണ ഉണ്ടാക്കാൻ പോയി എനിക്ക് എൻ്റെ കുടുംബം ഞാൻ എൻ്റെ കുടുംബം എൻ്റെ സമൂഹം എൻ്റെ രാഷ്ട്രം എന്ത് ചെയ്യണം എല്ലാ വെല്ലുവിളികളിൽ നിന്നും ഉണർന്ന് നല്ല ശക്തിയോടുകൂടി സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്താ വഴി ആ അതിനുള്ള വഴി ഭഗവതാരാധനമാണ് ക്ഷേത്രങ്ങളിൽ ആരാധിക്കരുതെന്നല്ല ക്ഷേത്രങ്ങളിൽ ആരാധിക്കണം പക്ഷേ ഒപ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഗൃഹത്തിൽ ഭഗവാനെ ആരാധിക്കണം നമുക്കറിയുന്നത് പോലെ ഇനി ഭഗവാനെ ആരാധിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വേറൊരു വഴിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അതാണ് മാനസപൂജ നമ്മൾ ദിവസവും ഭഗവാനെ പൂജിക്കുന്നവരാണെന്ന് വെക്കുക പക്ഷേ ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ട്രെയിനിലാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണ് അല്ലെങ്കിൽ നമുക്ക് പൂജ ചെയ്യാൻ പറ്റാത്ത സമയമാണ് എന്താ ചെയ്യുക എന്താ ചെയ്യേണ്ടത് മാനസ പൂജ ചെയ്യുക നമ്മുടെ ഹൃദയത്തിലുള്ളതായ ഭഗവാനെ ആരാധിക്കുക അല്ലേ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനുണ്ട് ആ ഭഗവാനെ ആരാധിക്കുക അങ്ങനെ ഭഗവാനെ ആരാധിക്കാനുള്ള വഴിയാണ് ഈ ശിവമാനസ പൂജ എന്ന കൊച്ച് വെറും അഞ്ച് ശ്ലോകങ്ങളുള്ള ഈ ഒരു സ്തോത്രത്തിലൂടെ ആദിശങ്കരാചാര്യസ്വാമികൾ നമുക്ക് കാട്ടിത്തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പേപ്പർ കിട്ടിയിരിക്കുന്നു വിചാരിക്കുന്നു നമ്മുടെ ഈ നോട്ടീസിൻ്റെ പിന്നിലായിട്ട് ഈ ശിവമാനസ പൂജ സ്തോത്രമുണ്ട് തീർച്ചയായിട്ടും സംഘാടകരിൽ നിന്ന് ഈ പേജ് ഈ പേപ്പർ സംഘടിപ്പിക്കണം എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ പിന്നിൽ ശിവമാനസ പൂജയുണ്ട് നമുക്ക് ആ ശിവമാനസ പൂജ കൂടെ പഠിക്കാം അപ്പോഴോ ഈ ലോകത്തിലെ ഒരു വസ്തുവിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കും ബാഹ്യമായ വസ്തുക്കളില്ലാതെ തന്നെ ശ്രീ ഭഗവാനെ ആരാധിക്കാനുള്ള വഴിയാണ് എന്ത് ശിവമാനസ പൂജ ഇത് ആരെഴുതാണ് സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യസ്വാമി വിരചിതമാണ് അപ്പോ പുറമേ ഉള്ള വസ്തുക്കളൊന്നുമില്ലാതെ തന്നെ ഭഗവാനെ ആരാധിക്കാൻ ഉള്ള എളുപ്പവഴി നമുക്കൊക്കെ അതാ ഇഷ്ടം എളുപ്പവഴിയാ ഇഷ്ടം ഓ ഈ പൂജയൊക്കെ ചെയ്യാൻ വലിയ വിഷമാ ശരി ഒരു കാര്യം ചെയ്യൂ ഒരിടത്ത് സമാധാനമായിട്ടിരിക്കുക ഓ സമാധാനമായിട്ടിരുന്നിട്ട് എന്തു ചെയ്യുക കണ്ണടക്കുക ഓ കണ്ണടച്ചിട്ട് നമ്മുടെ ഹൃദയസ്ഥാനം ഈ ഹൃദയസ്ഥാനം കഴിഞ്ഞാൽ നമ്മുടെ പമ്പ് ചെയ്യുന്ന ഈ ഹാർട്ട് അല്ല ഹൃദയം കേട്ടോ ഈ അധ്യാത്മ ജീവിതത്തിൽ ഹൃദയം ചെന്നർത്ഥം നമ്മൾ തൊടുന്നില്ലേ ഞാൻ 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 എന്ന് പറയുന്നില്ലേ എവിടെ തൊട്ടോ ഞാൻ ഇവിടെ തൊട്ടോ ഞാൻ എന്ന് പറയാ എവിടെ തൊട്ടോ ഞാൻ എന്ന് പറയാ ഇവിടെ തൊട്ട് അതാണ് ഹൃദയം അതാണ് ആധ്യാത്മികമായിരിക്കുന്ന അനാഹത സ്ഥാനം ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പമ്പി ആ ഉപകരണത്തെ അല്ല നമ്മളുടെ ആറ് ബോധമണ്ഡലങ്ങളിലെ അനാഹതം എന്ന സ്ഥാനത്തെയാണ് നേരെ ഇരുന്ന കണ്ണുകളൊക്കെ അടച്ച് നമ്മുടെ ഈ അനാഹത സ്ഥാനത്തായിട്ട് ഒരു മനോഹരമായിരിക്കുന്ന ചന്താമര വിടർന്നു നിൽക്കുന്നതായിട്ട് കാണാം എന്നിട്ട് ആ ചന്താമരയ്ക്ക് നടുക്കായിട്ട് ശ്രീ പരമേശ്വരൻ എഴുന്നള്ളിയിരിക്കുന്നതായിട്ട് ഭാവന ചെയ്യും ഒന്ന് ചെയ്തു നോക്കൂ നേരെ ഇരിക്കൂ നേരെ ഇരുന്നിട്ട് നേരെ ഇരിക്കുക നമ്മുടെ നട്ടെല്ലും തലയുമൊക്കെ ശിൽ നേരെ വരുന്നവരിയ്ക്കുക എന്നിട്ട് കൈ രണ്ടും മടി കോർത്ത് മടിയിൽ വെക്കുക നേരെ ഇരിക്കുക നേരെ ഇരുന്നിട്ട് മനസ്സിന് കുറച്ച് നിമിഷത്തേക്ക് വേറെ കാര്യങ്ങളൊക്കെ വിട്ടുനിന്ന് നേരെ നമ്മളെവിടെയാണോ ഞാൻ ഞാൻ എന്ന് പറയാൻ വേണ്ടി കൈ വയ്ക്കുന്നത് ആ നെഞ്ചിൽ അതിമനോഹരമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിട്ട് അതിമനോഹരമായ ഒരു ചിന്താമര ഒരു താമര വിടർന്ന് നിൽക്കുന്നതായി ഭാവിക്കുക ചെയ്തു നോക്കൂ ഇനി ആ താമരയ്ക്ക് നടുക്കിൽ നടുവാ നടുക്കൽ ശ്രീ പരമേശ്വരൻ്റെ അതിമനോഹരമായ രൂപം കാണുക ഭഗവാൻ്റെ മനോഹരമായ ജഡ ജഡെ ചന്ദ്രക്കല പിന്നെ ഗംഗാദേവി വിസ്തൃതമായിരിക്കുന്ന തിരുനെറ്റി ആ നെറ്റിയിൽ മൂന്നാം തൃക്കണ്ണ് പിന്നെ ഭസ്മം അതിസുന്ദരമായിരിക്കുന്ന കണ്ണുകൾ നീണ്ട മൂക്ക് നമ്മളോട് എല്ലാവരോടുമുള്ള സ്നേഹം വഴിയുന്നതായ മിഴികൾ മനോഹരമായിരിക്കുന്ന കവിളുകൾ ചെറും പുഞ്ചിരിയോടുകൂടിയ ചുണ്ടുകൾ നല്ല വെള്ള നിറം വെള്ളിമാമല വിഗ്രഹം ശ്രീ പരമേശ്വരൻ്റെ നിറം കറുപ്പല്ല ശ്രീ പരമേശ്വരൻ ആ വെള്ളിമാമല വിഗ്രഹം നല്ല വെള്ള വെട്ടിത്തിളങ്ങുന്ന വെള്ളി പോലെയുള്ള വെളുത്ത രൂപമാണ് ശ്രീ പരമേശ്വരൻ്റെ അതൊക്കെ ഈ പലപ്പോഴും പെയിൻറ്റിങ് ചെയ്യുന്നത് പോലെ നീലയല്ല അങ്ങനെ മനോഹരമായ ഭഗവാന്റെ രൂപം അതൊക്കെ ഭഗവാന്റെ കഴുത്ത് ഈ കഴുത്തിൽ മാത്രമാണ് നീല നിറമുള്ളത് നീലകണ്ഠൻ നമ്മളോട് എല്ലാവരോടുമുള്ള സ്നേഹം നമ്മളെ എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടി കാക്കോളവൃ വിഷം കുടിച്ച സ്നേഹം അതാണ് നമ്മളോടുള്ള കരുണയാണ് ഭഗവാന്റെ നീലകണ്ഠം വിസ്തൃതമായിരിക്കുന്ന ചുമലുകൾ നെഞ്ച് ആ നെഞ്ചിൽ ആടുന്നതായ നാഗഭൂഷണം ഒതുങ്ങിയ വയറ് പത്മാസനത്തിലിരിക്കുന്നതായ അവിടുത്തെ പാദങ്ങൾ നാല് കൈകളിൽ അഭയവും വരദവും മുകളിൽ ഉടുക്കും മാനും അതിസുന്ദരമായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ ഒരു നിമിഷം ഒന്ന് മനസ്സിൽ കാണുക കേശാദിപാദം പാദാദികേശം മനസ്സിങ്ങനെ ഭഗവാന്റെ രൂപത്തിൽ തന്നെ ഇങ്ങനെ ഓടിച്ച് ഭഗവാന്റെ രൂപത്തെ മനസ്സിലങ്ങനെ ഉറപ്പിക്കുക എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ കുറച്ച് നിമിഷം ഭഗവാനിൻ്റെ ഹൃദയത്തിൽ മാറാതെ ഇരിക്കണേന്ന് പ്രാർത്ഥിക്കുക അതാണ് ധ്യാനവും ആവാഹനവും അതിന് ശേഷം എന്ത് ചെയ്യണം അടുത്തതായിട്ടാണ് ഈ ശിവമാനസ പൂജ എന്നുള്ള ക്രിയ നമുക്ക് ആ ഭഗവാൻ്റെ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ഓർത്തുകൊണ്ട് അതൊക്കെ കണ്ണു തുറന്ന് ഈ ശിവമാനസ പൂജ എന്നുള്ള പേപ്പറെ കയ്യിൽ വയ്ക്കുക ഞാൻ ചെല്ലിത്തരാം ഏറ്റു ചെല്ലാം ഈ പേപ്പർ ഇത് നിങ്ങളുടെ ഈ നോട്ടീസ് കണ്ടില്ലേ ഈ നോട്ടീസിൻ്റെ അവസാന പേജ് പുറത്ത് ഏറ്റവും പുറം അതിൽ ശിവമാനസ പൂജയുണ്ട് അത് കയ്യിലെടുത്ത് വെക്കുക ഞാൻ ചെല്ലിത്തരാം ഏറ്റു ചെല്ലുക रत्नैकल्पितमासनम् रत्नैकल्पितमासनं हिमजलैः हिमजलैः स्नानं च दिव्याम्बरम् नानारत्नविभूषितम् मृगमदा मोदांगित चंदन जाती चंपक बिल्वपत्रचित पुष्प धूपं तथा दीपं देव दयानिधे दे पशुपते हृत्कल्पितं गृह्यता रत्नैकल्पितमासनं हिमजलैस्नानं च दिव्यांबरमार्न विभूषि मृगमदा मोदांगित चंदन जाती चंपक्र रचित पुष्प धूपम तथा दीपम दयानिधे पशुपते हृ കൽതം ഗൃഹ്യത ഇപ്പം നമ്മൾ നേരിരുന്ന് നമ്മുടെ ഹൃദയത്തിലെ ഒരു താമരയെ സങ്കല്പിച്ച് താമരയുടെ നടുക്കിൽ നമ്മുടെ ഹൃദയാധി നേതനായിരിക്കുന്ന ശ്രീ പരമേശ്വരനെ കണ്ടു അപ്പോൾ ആദ്യം തെയ്യണം ഭഗവാനെ നമുക്കൊരു ആസനം ഒരു ഇരിപ്പിടം സമർപ്പിക്കണം നോക്കൂ പുറത്ത് ഇപ്പോൾ ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കാൻ വലിയ പാടാ അതാണ് മാനസപൂജയുടെ ഭംഗി മാനസപൂജയിൽ നമുക്ക് മനസ്സുകൊണ്ട് എന്തു സങ്കല്പിക്കാം അപ്പോൾ ഭഗവാൻ നമ്മുടെ വീട്ടിൽ വന്നിരിക്കണു ഭഗവാൻ ഇരുത്തണം എങ്ങനെ ഇവിടെ എന്താ ഇടേണ്ടത് പല പലക ഇടണോ വീട്ടിലാണെ ഒന്നും ഇല്ലല്ലോ അല്ലേ ആകപ്പാടെ പുളിഞ്ഞു പറഞ്ഞൊരു സോഫയൊക്കെ ഉള്ളു അതൊന്നുമല്ല ഹേയ് എന്താ ഭഗവാൻ കൊടുക്കേണ്ടത് നൈ കൽപ്പിതമാസനം ഭഗവാനാണ് വരുന്നത് അപ്പം എന്ത് ചെയ്യണം നമ്മുടെ മനസ്സുകൊണ്ടല്ലേ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പിശുക്ക് കാണിക്കരുത് കേട്ടോ പുറത്തെന്തോ ആയിക്കോട്ടെ പക്ഷെ മനസ്സിലെങ്കിലും എന്തു ചെയ്യണം ആ ഗംഭീരമായിട്ട് ആരാധിക്കണം ഭഗവാന് എങ്ങനെയാണ് ഭഗവാൻ വീട്ടിൽ വന്നപ്പോൾ നമ്മളെങ്ങനെയുള്ള ഒരു ഇരിപ്പിടാണ് ഭഗവാന് കൊടുക്കുന്നത് ആ സ്വർണം കൊണ്ടുണ്ടാക്കി അതിൽ വലിയ 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 രത്നങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുള്ള അതിസുന്ദരമായിരിക്കും മയൂരസിംഹാസനം പോലെ അതിസുന്ദരമായിരിക്കുന്ന ഒരു സിംഹാസനം നോക്കൂ പലരും പറയും ഭഗ സ്വാമിജി ഞങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ദാ ഇതങ്ങനെ ചെയ്യുക ചെല്ലുക എന്നിട്ട് മനസ്സിലങ്ങനെ ധ്യാനിക്കുക അല്ലേ അതിസുന്ദരമായിരിക്കുന്ന ഒരു ഒരു സിംഹാസനത്തെ മനസ്സിൽ വിചാരിക്കുക അട്ടെ ഭഗവാൻ ഭഗവാൻ വന്നപ്പോഴേ നമ്മളിത് ആ സിംഹാസനം ഭഗവാന്റെ മുമ്പിൽ വയ്ക്കണോ ഭഗവാൻ വളരെ സന്തോഷത്തോടുകൂടി അവിടെ ഇരിക്കുന്നു രത്നൈ കൽപ്പിതം ആസനം രത്നങ്ങളൊക്കെ പതിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന അനർഘമായിരിക്കുന്ന അതിസുന്ദരമായിരിക്കുന്ന ഒരു ഇരിപ്പിടം ഒരു എന്താ പറയുക ഒരു സിംഹാസനം നമ്മൾ ഭഗവാൻ സമർപ്പിച്ചു ഭഗവാൻ അതിരിപ്പായി ഏതായി സിംഹാസനം നമ്മുടെ ഹൃദയമാകുന്ന സിംഹാസനം അതിൽ ഭഗവാനിരുന്നു ഇനി എന്ത് ചെയ്യണം ഭഗവാന്റെ പാദങ്ങളൊക്കെ കഴുകുക കൈ കഴുകുക മുഖം കഴുകുക കയ്യും മുഖവും ഒക്കെ കഴുകി ഭഗവാനൊരു പൂച്ചെണ്ടൊക്കെ കൊടുത്ത് ഭഗവാനെ വരവേറ്റു ഭഗവാൻ ചെന്നു ഇനി എന്താണ് വേണ്ടത് ഭഗവാന് കുളിപ്പിക്കണം ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് ആ ഹാ ആ അഭിഷേകപ്രിയോരുദ്ര എന്നാണ് അഭിഷേകപ്രിയോരുദ്ര അലങ്കാരപ്രിയോ വിഷ്ണു അഭിഷേകപ്രിയോരുദ്ര മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടം എന്താണ് അലങ്കാരങ്ങളാണ് അല്ലേ മിന്നും പൊന്നിൻ കിരീടം തടിവള കടകം കാഞ്ചി പൂഞ്ചേല ശ്രീ പരമേശ്വരനെ ഏറ്റവും ഇഷ്ടം എന്താണ് അഭിഷേകമാണ് വേറെ ഒന്നും വേണ്ട കുറേ വെള്ളം കൊണ്ടുപോവുക ഭഗവാന്റെ തലയിൽ ഒഴിക്കുക ഭഗവാൻ വലിയ സന്തോഷ ആശുതോഷ ശ്രീ പരമേശ്വരൻ്റെ പേരെന്താ ആശുതോഷ എന്താ ആശുതോഷകച്ചർത്ഥം ആശു എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ആശുതോഷക വെച്ചാലോ വളരെ പെട്ടെന്ന് സന്തോഷിപ്പിക്കാം വലിയ കാര്യങ്ങളൊന്നും വേണ്ട കുറച്ച് ഗംഗാജലം എടുക്കുക കയ്യിൽ ഓം എന്ന് പറഞ്ഞ ഭഗവാൻ അഭിഷേകം ചെയ്യ സന്തോഷായി വേറെ ഒന്നും വേണ്ട അതാണ് അതാണ് ബോലെ ബാബ എന്നാണ് നമ്മുടെ ഉത്തരഭാരതത്തിലെ ആളുകൾ ഭഗവാനെ വിളിക്കുക ബോലെ ബാബ ചലോ നിഷ്കളങ്കനായ കുട്ടി എന്നർത്ഥം നിഷ്കളങ്കനായ കുട്ടി അല്ലേ ഒരു ചെറിയ കുട്ടി ഉണ്ട് അതിനെ സന്തോഷിപ്പിക്കാൻ എന്താ വേണ്ടത് ഒരു ചെറിയ മിഠായി വാങ്ങിച്ചു കൊടുത്താൽ അല്ലേ ആ സന്തോഷമായി ഒന്നും വേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളെ കൊണ്ട് സന്തോഷിക്കും അതുപോലെ ശ്രീ പരമേശ്വരൻ അല്ലേ ഒന്നും നമസ്കരിച്ചു നമശിവായ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു സന്തോഷമായി വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സന്തോഷാവും അതാണ് അതാണ് അഭിഷേകപ്രിയോരുദ്രഹ ഭഗവാനെ ഏറ്റവും ഇഷ്ടം എന്താണ് ഗംഗാജലം കൊണ്ടുള്ള അഭിഷേകമാണ് ഈശ്വര ഇനിയിപ്പോൾ എവിടെ നിന്ന് ഗംഗാജലത്തിന് പോവുക അല്ലെ ഇത്ര ദൂരെയാണ് അവിടുന്ന് ഗംഗാജലം കൊണ്ടുവരാന്ന് വെച്ചാൽ എളുപ്പല്ലോ ഭഗവാനെ നോക്കൂ അതാ പറഞ്ഞത് മാനസപൂജ ചെയ്താൽ മതി എളുപ്പായി മാനസപൂജയിൽ നമുക്ക് കാണാം എന്താണ് നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത് ഗംഗയുടെ തീരത്ത് തന്നെ ഹിമജലൈ ഹി സ്നാനം കുംഭം കുംഭം കണക്കെ കൊടം കൊടം കണക്കണം എന്ത് ചെയ്യുക അങ്ങനെ ആ ആ ഗംഗയിൽ നിന്ന് ജലം എടുക്കുക ഭഗവാന്റെ ശിരസിലൊഴിക്കുക ഗംഗയിൽ നിന്ന് ജലം എടുക്കുക ഓ വളരെ സന്തോഷാവുന്നതാണ് രത്നേ കല്പിതമാസനം ഹിമജലൈ സ്നാനം അതൊക്കെ ചെയ്യണം വെറുതെ വിജയം അല്ല വെറുതെ മനസ്സുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്യണം അപ്പം മാത്രമേ സന്തോഷം സന്തോഷമുണ്ടാവു പിന്നെയോ അടുത്തതാണ് ആ അപ്പം ഭഗവാനെ കുളിപ്പിക്കുക തലയൊക്കെ എങ്ങനെയാണോ നമ്മൾ കൊച്ചു കൊച്ചുകുട്ടിയുടെ തലയൊക്കെ തോർത്തി കൊടുക്കുക അതുപോലെ ഭഗവാനെ തോർത്ത് അപ്പോൾ അവിടെ പാമ്പുണ്ട് സൂക്ഷിക്കണം കൊത്താണ്ടേ ഓക്കെ ഭഗവാനെയൊക്കെ കുളിപ്പിച്ചു തുടച്ച് ചില വൃത്തിയാക്കി ഇനി എന്ത് ചെയ്യണം ഭഗവാനെ നോക്കിയപ്പോൾ എന്താ എല്ലാം നനഞ്ചിരിക്കണു എന്താ ഉടുത്തിരിക്കുന്നത് ഉടുത്ത് വന്നത് എന്താ കണ്ട തോലൊക്കെയാണ് ഏ ഇതൊന്നും വേണ്ട നമുക്ക് നമുക്ക് എന്തു ചെയ്യാം നാന ദിവ്യാബരം നല്ല ഒന്നാന്തരമായിരിക്കുന്ന അമ്പരങ്ങൾ അമ്പരം വസ്ത്രം നല്ല മനോഹരമായിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഒന്നാന്തരം കാ എന്താണ് കാഞ്ചിപ്പട്ട് അല്ലെങ്കിൽ വാരാണസി പട്ടുകൊണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് ഭഗവാനേക്കാൾ അലങ്കരിപ്പിക്കുക ഓ എന്നോ അത് കഴിഞ്ഞാൽ പാമ്പും എനിക്ക് പാമ്പും ചെയ്യുമ്പോൾ ഒന്നും വേണ്ട ഞാൻ ഭഗവാൻ എങ്ങനെ ആരാധിക്കുമ്പോൾ നല്ല നല്ല നാനത്നവിഭൂഷിതം ഓ ഭഗവാന്റെ കണ്ഠത്തിൽ പിന്നെ ഭഗവാന്റെ കഴുത്തിൽ ഭഗവാന്റെ കയ്യിലൊക്കെ നല്ല നല്ല രത്നങ്ങൾ പതിച്ചിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ചാർത്തുക നോക്കൂ മനസ്സുകൊണ്ടാണ് ഒട്ടും പിശിക്കരുത് കേട്ടോ എല്ലാം എന്തൊക്കെയാണോ മനസ്സ് നല്ലൊരു കീടം കിരീടം വയ്ക്കുള്ളൂ അല്ല നല്ല കുണ്ടലം കുണ്ടലം നല്ല മാലകള് നാലഞ്ച് മാലയായിക്കോട്ടെ ഒരു കുഴപ്പമില്ല എത്ര നാനരത്നവിഭൂഷിതം പല 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 രത്നങ്ങൾ ചാർത്തിയിരിക്കുന്ന മാലകള് പിന്നെ മോതിരങ്ങള് പിന്നെ എന്താ കിരീടം എല്ലാം ചാർത്ത ഭഗവാന് പിന്നെയോ ആ നല്ല കളഭം എന്താ കളഭം ചാർത്തം ഒന്നാന്തരം ചന്ദനം അതിലെ കുങ്കുമപ്പു മുതലായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് അരയ്ക്കുമ്പോഴാണ് അതിന് കളഭം എന്ന് പറയാം അല്ലെങ്കിൽ ചന്ദനമാണ് ഭഗവാൻ എന്തു ചെയ്യണം നമുക്ക് നല്ല കളഭമൊക്കെ ചേർത്ത മൃഗമതാ മോദാംഗീതം എന്തൊക്കെയാണ് ചേർക്കേണ്ട അതിൽ മൃഗമതം ചേർക്കണം മൃഗമതം ചാലോ കസ്തൂരി കസ്തൂരി കുങ്കുമപ്പൂ ഇതൊക്കെ ചേർത്തിട്ടെ നല്ല ഒന്നാന്തരം ചന്ദനം അരച്ചെടുക്കുക അപ്പോഴോ അതിനെ മൃഗമതം ചേർത്ത കസ്തൂരി ഈ എന്താ പറയുക കുങ്കുമ്പപ്പുമൊക്കെ ചേർക്കുമ്പോഴേ അതിൻ്റെ വെള്ള കളറിൽ നിന്ന് അതിനൊരു മഞ്ഞ കളർ വരും കണ്ടില്ലേ ഗുരുവായൂരിൽ നിന്നൊക്കെ കിട്ടുന്ന ചന്ദനം ശരിയായിട്ടുള്ള അല്ലേ ആ കളഭം ആ കളഭമൊക്കെ ഭഗവാന്റെ ശരീരത്തിലൊക്കെ ചാർത്തി കൊടുക്കുക ആ എന്നാൽ ആലോചിച്ച് നോക്കും ഭാഗ്യം ഏയ് നമുക്ക് ശരിക്കും ഭഗവാന്റെ ശരീരത്തിലേക്ക് എങ്ങനെ ശരിക്കും ചാർത്തി കൊടുക്കാം എന്താ കളഭം മൃഗമദാമോദാങ്കിതം ചന്ദനം എന്നിട്ടോ ഭഗവാനെ പൂജിക്കുക എന്തുകൊണ്ട് ആ ഉത്തമങ്ങളായിരിക്കുന്ന പൂക്കളെ കൊണ്ട് ജാതി ചമ്പക ജാതി പുഷ്പം ചമ്പകം ചമ്പകം കണ്ടിട്ടില്ലേ നല്ല മണമുള്ള ചമ്പകം പിന്നെ ബില്ല്വപത്രം ബില്ല് പത്രം ചില തുളസ് എന്താണ് ബില്വംച്ചാല് കൂവളം ശ്രീ പരമേശ്വരന് ഏറ്റവും ഇഷ്ടമുള്ള പുഷ്പമാണ് അല്ലെങ്കിൽ പത്രമാണ് എന്ത് കൂവളം എന്തുകൊണ്ടാണ് കൂവളത്തിന് ഇഷ്ടം കൂവളം ഭഗവാന്റെ നേത്രങ്ങളെ പോലെയാണ് അല്ലേ കോവളത്തിന് വലിയതായിരിക്കുന്ന എന്താ പറയുക ആയുർവേദത്തിൻ്റെതെ ഒരുപാട് വാല്യൂസൊക്കെ ഉണ്ട് അതിലുപരിയായിട്ട് ത്രിനേത്രമാണ് എന്നുവെച്ചാലോ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന രണ്ട് കണ്ണുകളെ കൊണ്ടാണ് അല്ലേ ആ ആ രണ്ട് കണ്ണുകൾക്ക് അപ്പുറത്ത് വേറൊരു കണ്ണുണ്ട് നമുക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് തേഡായി എന്താ ഈ തേഡായി സത്യത്തെ കാണാനുള്ള കഴിവാണ് ഈ കാണതിന് മാത്രല്ല കണ്ടതിനപ്പുറമുള്ള കാണാത്ത തത്വത്തെ അറിയ അതിനെ അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ബില്ലുപത്രം ആ ബില്ലുപത്രം സമർപ്പിക്കുക ഭഗവാന് ജാതി ചമ്പ കത്ര രചിതം പുഷ്പം അത് കഴിഞ്ഞിട്ടോ ധൂപം ഭഗവാന് നല്ല മണമുള്ള ഈ ശ്വാസം മുട്ടിക്കുന്ന ചന്ദനത്തിരി ഒന്നുമല്ല അഷ്ടഗന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ നല്ല ഒന്നാന്തര അഷ്ടഗന്ധമൊക്കെ പുകച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നിട്ടോ ദീപം ച നല്ല നെയ്വിളക്കെടുക്കുക കയ്യിൽ ഏ ആ നെയ്വിളക്ക് കൊണ്ട് ഭഗവാനെ ആരാധിക്കുക ദീപം ച ദേവദയാനിധേ പശുപത്തെ ഈ ലോകത്തെ സകല പശുക്കൾക്കും സകല ജീവന്മാർക്കും പതിയായിരിക്കുന്ന ഹേ നാഥ ഞാനിതാ അങ്ങയെ ജലം കൊണ്ടും പുഷ്പം കൊണ്ടും ധൂപം കൊണ്ടും ദീപം കൊണ്ടും ഗന്ധം കൊണ്ടും ആരാധിക്കുന്നു നമുക്കോ എത്ര ഭംഗിയാണ് ഒരു വസ്തു ആവശ്യമില്ല നമുക്ക് നമുക്ക് ഒരു ധനവും വേണ്ട എന്ത് മതി മനസ്സ് മാത്രം മതി ദിവസവും കണ്ണടച്ച് ഹൃദയത്തിൽ ഭഗവാനെ കണ്ട് ഭഗവാന് രത്നം കൊണ്ടുള്ള പീഠം സമർപ്പിച്ച് ഭഗവാനെ ഇരുത്തി അഭിഷേകം ചെയ്യിച്ച് നല്ല നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ചാർത്തി നല്ല ച ചന്ദനമൊക്കെ ചാർത്തി ഭഗവാനും മാലകളൊക്കെ ചാർത്തി പൂക്കള കൊണ്ടൊക്കെ സമർപ്പിച്ച് ധൂപദ്വീപങ്ങളെ കൊണ്ട് ആരാധിക്കുക ഇതിനെയാണ് പഞ്ചോപചാരം എന്ന് പറയാം ജലഗന്ധ പുഷ്പ ധൂപദ്വീപ ഇതിനെയാണ് പഞ്ചോപചാരം ഈ പഞ്ചോപചാര പൂജ നിത്യവും മനസ്സുകൊണ്ട് ചെയ്യുക ഇനി അടുത്തതുണ്ട് അടുത്തത് കുറച്ചുകൂടെ നമുക്ക് പൂജ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാം ഇതുവരെ കേൾക്കാത്ത ഭഗവാന്റെ മൂന്ന് ഭാവങ്ങളുണ്ട് ആ മൂന്ന് ഭാവങ്ങളെ കുറിച്ചിട്ട് ആ ഭാവങ്ങളുടെ സ്ഫൂർത്തിയെക്കുറിച്ചിട്ട് നമുക്ക് കേൾക്കാം നാളെ എല്ലാവരും തീർച്ചയായിട്ടും നേരത്തെ തന്നെ വന്ന് ഈ ഭഗവാൻ്റെ തത്വങ്ങളെ കേൾക്കാൻ ഉത്സു ഔത്സുഖത്തോടുകൂടെ വരിക ഓം പൂർണമര പൂർണമിദം പൂർണാത് പൂർണമുദത്തെ പൂർണ്ണയ പൂർണമാദായ പൂർണമേവാവശിഷ്യത്തെ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓ